സെക്കൻഡറി എക്സാമുകൾക്ക് തയ്യാറെടുക്കുന്ന കുട്ടികൾക്കായി 90+ മൈ ട്യൂഷൻ ആപ്പിൽ പുതിയ അപ്ഡേറ്റ്. എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇപ്പോൾ സമയം ഷാർപ്പ് 7 മണി. ഇന്ന് ശനിയാഴ്ചയാണ്, മാർച്ച് 20. മലയാള മാസം മീനമാസം 6ാം തീയതി. ലോകമെമ്പാടും ഇരുന്ന് ഈ മോർണിംഗ് ഷോ കാണാൻ തയ്യാറായിരിക്കുന്ന എല്ലാ പ്രേക്ഷകരെയും ഞാൻ സ്വാഗതം ചെയ്യുന്നു. നിങ്ങൾക്കെല്ലാവർക്കും ഒരു നല്ല ഊർജ്ജ ലെവലാകട്ടെ ഈ മോർണിംഗ് ഷോ എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പൊ നിങ്ങളുടെ അനുമതിയോടെ നമ്മൾ ആരംഭിക്കുന്നു. ഗുഡ് മോർണിംഗ് വിത്ത് ആർ ശ്രീകണ്ഠൻ നായർ. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഓരോ ദിവസം കഴിയും തോറും തെരഞ്ഞെടുപ്പിന്റെ ചൂടും ആവേശവും കേരളത്തിൽ ആകമാനം കൂടി വരികയാണ്. തെരഞ്ഞെടുപ്പ് നടക്കുന്ന മറ്റ് സംസ്ഥാനങ്ങളിലും ഇത് തന്നെയാണ് അവസ്ഥ. ഓരോ മണിക്കൂറിലും പുതിയ പുതിയ കാര്യങ്ങൾ വരുന്നു, പുതിയ പുതിയ ആരോപണങ്ങൾ വരുന്നു. അങ്ങനെ എല്ലാം കൊണ്ടും തകൃതിയായി തെരഞ്ഞെടുപ്പ് രംഗം, നമ്മുടെ ഏറ്റവും വലിയ ജനാധിപത്യ ഉത്സവം മുന്നോട്ട് നീങ്ങുന്ന കാഴ്ച. ഇന്നലെ എനിക്ക് വരാൻ പറ്റിയില്ല, എന്നാൽ ഈ ചൂടും ചൂരും എന്നിലേക്കും ശക്തി പകർന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ വിശദാംശങ്ങളിൽ കടക്കുകയാണ്. സംസ്ഥാനം തെരഞ്ഞെടുപ്പ് ചൂടിലേക്ക് പൂർണ്ണമായും മാറുന്നു. LDF പ്രകടന പത്രിക ഇന്നലെ ഇറങ്ങി, ഇന്നാണ് UDF പത്രിക വരുന്നത്. നാമനിർദ്ദേശ പത്രികകളിലെ സൂക്ഷ്മ പരിശോധനയും തുടരുകയാണ്. അതേപോലെ മറ്റൊരു വാർത്ത ഇന്നലെ ഉണ്ടായത്, കേന്ദ്ര അന്വേഷണ ഏജൻസികൾക്കെതിരായ നിയമ നടപടികൾ തുടരുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ 24നോട് പറഞ്ഞു. സർക്കാരിനെതിരെ കേന്ദ്ര ഏജൻസികൾ നിയമവിരുദ്ധമായ നീക്കം നടത്തിയെന്ന് 24ന് അനുവദിച്ച എക്സ്ക്ലൂസീവ് അഭിമുഖത്തിൽ പിണറായി വിജയൻ അറിയിച്ചു. ഇന്ന് രാവിലെ പത്ത് മണിക്ക് ഈ അഭിമുഖം മുഖ്യമന്ത്രി പിണറായി വിജയനുമായി ഞങ്ങളുടെ പ്രതിനിധി ദീപക് തർപ്പണം നടത്തിയ അഭിമുഖം വീണ്ടും ഞങ്ങൾ സംപ്രേഷണം ചെയ്യും രാവിലെ 10 മണി മുതൽ. മറ്റൊരു വാർത്ത, ബംഗാളിലും തമിഴ്നാട്ടിലും പ്രചാരണം ശക്തമായിരിക്കുന്നു. കേസ് വിവരങ്ങൾ മറച്ചുവെച്ചതിനാൽ മമതാ ബാനർജിയുടെ പത്രിക തള്ളണമെന്ന നിലപാടിൽ BJP. മറ്റൊരു വാർത്ത, മുൻ ഡെപ്യൂട്ടി സ്പീക്കറും മുതിർന്ന CPI നേതാവുമായ CA കുര്യൻ അന്തരിച്ചു. വാർദ്ധക്യ സഹജമായ അസുഖങ്ങളെ തുടർന്നാണ് മൂന്നാറിൽ അന്ത്യമുണ്ടായത്. 3 തവണ പീരിമേയുടെ MLA ആയിരുന്നു. എന്തായാലും അദ്ദേഹത്തിൻ്റെ മരണം ഒരു CPIക്കും അതേപോലെ അദ്ദേഹത്തെ സ്നേഹിക്കുന്ന രാഷ്ട്രീയ പ്രവർത്തകർക്കും തീരാ നഷ്ടം തന്നെയാണ്. ഡെപ്യൂട്ടി സ്പീക്കർ കൂടിയായിരുന്ന CA കുര്യൻ ഒരുപാട് കാലം ദേവികുളം മൂന്നാർ കേന്ദ്രമാക്കി സജീവ സാന്നിധ്യം ഉറപ്പ് വരുത്തിയ നേതാവാണ്. പ്രത്യേകിച്ചും തോട്ടം തൊഴിലാളികളുടെ ഇടയിൽ വളരെ പ്രഖ്യാപിത നിലപാടുകളുമായി പ്രവർത്തിച്ച ആളായിരുന്നു CA കുര്യൻ. അദ്ദേഹത്തിൻ്റെ മരണത്തിൽ 24ഉം അനുശോചനം രേഖപ്പെടുത്തുന്നു. മറ്റൊരു വാർത്തയിലേക്ക്, കേരള കർണാടക അതിർത്തി യാത്രയ്ക്ക് ഇന്നു മുതൽ നിയന്ത്രണം വരുന്നു. കോവിഡ് നെഗറ്റീവ് സർട്ടിഫിക്കറ്റ് നിർബന്ധമാക്കി കഴിഞ്ഞു. അതിർത്തികളിൽ പരിശോധന തുടരും. ഇനി നമ്മൾ പോകുന്നത് പശ്ചിമബംഗാളിലേക്കാണ്. പശ്ചിമബംഗാളിലെ നന്ദിഗ്രാമിൽ, മമതാ ബാനർജി മത്സരിക്കുന്ന നന്ദിഗ്രാമിൽ ഞങ്ങൾ ഡൽഹി പ്രതിനിധി RRാധാകൃഷ്ണൻ ക്യാമ്പ് ചെയ്യുന്നുണ്ട്. RRാധാകൃഷ്ണൻ നമുക്കൊപ്പം തത്സമയം നന്ദിഗ്രാമിലെ തെരഞ്ഞെടുപ്പ് വാർത്തകളുമായി ചേരുന്നു നിമിഷങ്ങൾക്കകം. രാധാകൃഷ്ണൻ, ഗുഡ് മോർണിംഗ്. നന്ദിഗ്രാം എങ്ങനെയൊക്കെയുണ്ട് രാധാകൃഷ്ണൻ? നന്ദിഗ്രാം നമുക്ക് എനിക്കൊക്കെ സോഷ്യൽ ഡിസി കേട്ട പരിചയം മാത്രമേ ഉള്ളൂ. രാധാകൃഷ്ണനെ നേരിട്ട് പരിചയപ്പെട്ടിരിക്കുന്നു. എങ്ങനെയുണ്ട് നന്ദിഗ്രാം? SK നന്ദിഗ്രാമിൽ 2007 മുതലാണ് നന്ദിഗ്രാമിൻ്റെ ഈ ചരിത്രം ഒരുപക്ഷെ നമ്മൾ ചർച്ച ചെയ്തു തുടങ്ങിയത്. ഇവിടുത്തെ ജനങ്ങൾ അവരുടെ കൃഷിയിടങ്ങൾ ഏറ്റെടുക്കാനായിട്ട് സർക്കാർ നടത്തിയ ശ്രമത്തെ ചെറുത്തുകൊണ്ട് രംഗത്തെത്തുന്ന ഒരു സാഹചര്യം. കെമിക്കൽ ഹബ്ബ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇവിടുത്തെ കർഷകരുടെ ഭൂമി ഏറ്റെടുക്കാൻ നടത്തിയ ആ ഒരു സമരം, ആ സമരം ഐതിഹാസികമായിരുന്നു. അന്തർദേശീയ തലത്തിൽ വലിയ പ്രശസ്തി ആ സമരത്തിന് നേടിയെടുക്കാൻ സാധിച്ചു. പശ്ചിമബംഗാൾ ഭരിച്ചിരുന്ന, കാലങ്ങളായി ഭരിച്ചിരുന്ന, പതിറ്റാണ്ടുകളായി ഭരണം നടത്തിയിരുന്ന ഇടത് സർക്കാരിൻ്റെ അടിവേരിളക്കുന്ന വിധത്തിൽ ആ പ്രക്ഷോഭം വളരുകയും ഇടത് സർക്കാരിനെ, പ്രത്യേകിച്ച് CPMനെ പശ്ചിമബംഗാളിൽ വലിയ രീതിയിൽ രാഷ്ട്രീയമായി അപ്രസക്തമാക്കാൻ പോലും ഇത് കാരണമാവുകയും ചെയ്തു. മമതാ ബാനർജി എന്ന നേതാവിൻ്റെ ഒരു താരോദയമായിരുന്നു ഈ നന്ദിഗ്രാമിൽ ഉണ്ടായത്. നന്ദിഗ്രാം അതിനുശേഷം രാഷ്ട്രീയമായി മമതയ്ക്കൊപ്പമായിരുന്നു എക്കാലത്തും. ഇതിൽ ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം, സുവേന്ദു എന്ന ഒരു ഇടങ്കൈ ആ സമയത്ത് മമതാ ബാനർജിക്ക് ഉണ്ടായിരുന്നു. ഈ സുവേന്ദുവാണ് ഇത്തവണ മമതാ ബാനർജിക്ക് എതിരാളിയായി ഇവിടെ മത്സരിക്കുന്നത് എന്നതാണ് ഈ തെരഞ്ഞെടുപ്പിനെ ഏറ്റവും ശ്രദ്ധിക്കുന്നത്. നമുക്ക് ഈ നന്ദിഗ്രാമിൻ്റെ കുറച്ച് ദൃശ്യങ്ങൾ ഒക്കെ കണ്ടാൽ പഴയ ആ ഒരു രീതിയിൽ തന്നെ നന്ദിഗ്രാം, വലിയ മാറ്റങ്ങളൊന്നും വന്നിട്ടില്ല, കുറച്ച് കടകളും ഒക്കെ വന്ന് ചേർന്നതേ ഉള്ളൂ എന്നതാണ് ഈ നാട്ടുകാർ ഇപ്പോഴും പറയുന്നത്. ഇവിടുത്തെ സാമൂഹ്യാവസ്ഥയ്ക്കോ മറ്റേതെങ്കിലും വിധത്തിലുള്ള പുരോഗതിക്കോ അങ്ങനെ വലിയ ഒരു മാറ്റങ്ങളൊന്നും വന്നിട്ടില്ല. ചെറിയ റോഡുകൾ, ഒരുപക്ഷെ ഈ ബസ് സ്റ്റാൻഡ്, നന്ദിഗ്രാമിലെ ഈ ബസ് സ്റ്റാൻഡ് വിട്ടുകഴിഞ്ഞാൽ ഇടുങ്ങിയ റോഡുകളും ഇപ്പോഴും
വണ്ടികൾ പോലും പോകാൻ സാധിക്കാത്ത വിധത്തിലുള്ള റോഡുകളും ഒക്കെ മാത്രമാണ് ഉള്ളത്. ചെറിയ ചെറിയ വീടുകളും സാധാരണക്കാരായിട്ടുള്ള ആളുകളും കൃഷിക്കാരും മാത്രമാണ് ഇപ്പോഴും ഉള്ളത്. രാധാകൃഷ്ണൻ, നന്ദിഗ്രാമിലൂടെ യാത്ര ചെയ്യുമ്പോൾ നമ്മുടെ നാട്ടിലെ ചില ഊടുവഴികളിലൂടെ ഒക്കെ യാത്ര ചെയ്യുന്ന ഒരു ഫീല് രാധാകൃഷ്ണൻ കിട്ടുന്നുണ്ട്. പ്രത്യേകിച്ച് രാധാകൃഷ്ണൻ പിറന്ന മണ്ണിലും ഒക്കെ തന്നെ ഇതേ കാര്യങ്ങളൊക്കെ ഉണ്ട്. കേരളവും ബംഗാളും തമ്മിൽ ഒരുപാട് സാമ്യങ്ങളുണ്ടല്ലോ. ഇതിൽ ഈ നന്ദിഗ്രാമിൽ നമുക്ക് കാണാൻ പറ്റുന്ന ഒരുപാട് കൃഷിയിടങ്ങളുണ്ട്. കൃഷിയെ ആശ്രയിച്ചുകൊണ്ട് ജീവിക്കുന്ന നിരവധി ആളുകളാണ് ഇവിടെ ഉള്ളത്. അതുകൊണ്ട് തന്നെ വളരെ രസകരമായിട്ടുള്ള യാത്രയാണ് ഈ നന്ദിഗ്രാമിൻ്റെ പല ഉൾ മേഖലകളിലേക്ക് നമ്മൾ യാത്ര ചെയ്യുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത്. നമുക്കതിൻ്റെ ദൃശ്യങ്ങളൊക്കെ വരുന്ന മണിക്കൂറുകളിലും അടുത്ത ദിവസങ്ങളിലും ഒക്കെയായി പ്രേക്ഷകർക്ക് പകർന്നു നൽകാൻ സാധിക്കും. ഈ നന്ദിഗ്രാമിനെ സംബന്ധിച്ച് എസ് കെ എൻ പറഞ്ഞതുപോലെ ഒരുപാട് സവിശേഷതകളുള്ളതിൽ ഏറെ പ്രധാനപ്പെട്ടത് നമ്മുടെ കേരളത്തിൽ ജോലി ചെയ്യുന്ന നിരവധി ആളുകൾ ഉള്ള ഒരു സ്ഥലമാണ് ഈ നന്ദിഗ്രാം. നമ്മളിവിടെയൊക്കെ വരുമ്പോൾ പലരും നമ്മൾ കേരളത്തിൽ നിന്നാണ് വരുന്നത് എന്ന് പറയുമ്പോൾ അവരുടെ ബന്ധുക്കൾ അവിടെയുണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വളരെ വലിയ രീതിയിൽ ഒരു കുശലാന്വേഷണമൊക്കെ നടത്തി നമ്മളോട് വലിയ സഹകരിക്കുന്ന ഒരു കാഴ്ച. നമുക്ക് കേരളം ഇവിടെ വലിയ പ്രശസ്തമാണ്. കേരളത്തിലെ ജീവിതത്തെക്കുറിച്ച് ഇവിടെയുള്ളവർക്ക്, കേരളത്തിലെ ആളുകളുടെ സമീപനത്തെക്കുറിച്ച് ഇവർക്ക് വലിയ മതിപ്പാണ്. ഈ സമരകാലത്തും കേരളത്തിന് വലിയ പിന്തുണ ഈ നന്ദിഗ്രാമിലുള്ളവർക്ക് കേരളം നൽകിയിരുന്നു. അതടക്കമുള്ള കാര്യങ്ങളിൽ ഇവർക്ക് നമ്മളോട് വലിയ താല്പര്യവും. ഇനി നമ്മൾ തെരഞ്ഞെടുപ്പ് ചൂടിലേക്ക് വന്നാൽ നന്ദിഗ്രാം ഏറ്റവും ശ്രദ്ധിക്കപ്പെടുന്ന ഒരു കാര്യം മമതാ ബാനർജി അവിടെ മത്സരിക്കുന്നു എന്നതാണ്. അതിനേക്കാളും അവരോടൊപ്പം സഞ്ചരിച്ച സുവേന്ദു അധികാരി അവിടെ അവരെ എതിർക്കുന്നു എന്നതും. ഒരുപക്ഷെ ദേശീയ ശ്രദ്ധ നന്ദിഗ്രാം നേടിക്കഴിഞ്ഞു. തെരഞ്ഞെടുപ്പ് രംഗം എത്രമാത്രം സജീവമാണ് നന്ദിഗ്രാമിൽ? എസ് കെ എൻ, തെരഞ്ഞെടുപ്പ് നന്ദിഗ്രാമിൽ ഇതിനകം ശക്തമായിട്ട് കഴിഞ്ഞു. ഈ വലിയ ഫ്ലക്സുകളും ഒക്കെ ഉയർത്തി മമതാ ബാനർജിയെ സംബന്ധിച്ച് ഇതൊരു അഭിമാന വിഷയമാണ്. ഇത്തവണ നന്ദിഗ്രാമിൽ വിജയിക്കുക എന്നുള്ളത് മമതാ ബാനർജിയെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. കാരണം നന്ദിഗ്രാമിൽ മമതാ ബാനർജി പരാജയപ്പെടുകയാണെങ്കിൽ മമതാ ബാനർജിയുടെ രാഷ്ട്രീയമായിട്ടുള്ള പ്രസക്തി തന്നെ ഇല്ലാതായി മാറുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടാവുക. പശ്ചിമബംഗാളിൽ തൃണമൂൽ കോൺഗ്രസിനെ ചിത്രത്തിൽ നിന്ന് മാറ്റാൻ ശ്രമിക്കുന്ന ബി ജെ പിയുടെ നടപടിക്കും ബി ജെ പിയുടെ ശ്രമത്തിനും ഒക്കെ അതൊരു വലിയ വിജയമായി മാറുകയും ചെയ്യും. അതുകൊണ്ട് ഏത് വിധത്തിലും വിജയിക്കുക, അതിനുവേണ്ടിയിട്ടുള്ള പ്രചരണ തന്ത്രങ്ങളാണ് തൃണമൂൽ കോൺഗ്രസ് ഈ നന്ദിഗ്രാം കേന്ദ്രീകരിച്ചുകൊണ്ട് നടത്തുന്നത്. നന്ദിഗ്രാമിൽ സുവേന്ദു അധികാരിയെ മുൻനിർത്തി ബി ജെ പി വലിയ പ്രചരണ പരിപാടികൾ ഒക്കെ നടത്തി വരുന്നുണ്ട്. ഇതിന് തുടർച്ച എന്ന രീതിയിൽ അടുത്ത ദിവസങ്ങളിൽ പ്രധാനപ്പെട്ട നേതാക്കളെല്ലാം ഈ നന്ദിഗ്രാമിലേക്ക് എത്തുകയാണ്. ഒരുപക്ഷെ പശ്ചിമബംഗാളിലെ പോരാട്ടം നന്ദിഗ്രാം കേന്ദ്രീകരിച്ചുകൊണ്ടാണ് എന്ന് പറയുന്നതിൽ യാതൊരു തെറ്റുമില്ല. മമതാ ബാനർജി അടുത്ത ദിവസങ്ങളിൽ ഇവിടെ കേന്ദ്രീകരിച്ച് പ്രചരണം കുറച്ച് ദിവസം 3 ദിവസങ്ങളിൽ തുടർച്ചയായിട്ട് പ്രചരണം നടത്താനാണ് തീരുമാനിച്ചിരിക്കുന്നത്. നന്ദിഗ്രാം മമതാ ബാനർജിയെ സംബന്ധിച്ച് നന്ദിഗ്രാം അവരുടെ ഒരു താരപരിവേഷവും രാഷ്ട്രീയ ജീവിതവും തിരുത്തിക്കുറിച്ച മണ്ണാണ്. അവിടെ എന്ത് തീരുമാനമായിരിക്കും ഈ 3-ാമത്തെ ഒരു ടേം തേടി അവർ പോകുമ്പോൾ ഉണ്ടാവുക എന്നുള്ളതാണ്. സുവേന്ദു അധികാരി നമ്മൾ ഇന്നലെ സംസാരിച്ച ഘട്ടത്തിലൊക്കെ അയാൾക്ക് വലിയ ആത്മവിശ്വാസമാണ് പ്രകടിപ്പിക്കുന്നത്. ഇവിടെയുള്ള ആളുകൾ തനിക്കൊപ്പം നിൽക്കും, താനാണ് മമതാ ബാനർജിക്കിടെ പിന്നിൽ നിന്ന് ഈ സമരത്തെ കൃത്യമായി ചിട്ടപ്പെടുത്തിയത്. അതുകൊണ്ട് തന്നെ ജനങ്ങൾക്ക് തന്നെ അറിയാം, താൻ വഴിയെ അവർക്ക് മമതാ ബാനർജിയെ അറിയാവൂ എന്നൊക്കെയാണ് അദ്ദേഹം അവകാശപ്പെടുന്നത്. ഏതായാലും പോരാട്ടം കടുത്തിരിക്കുകയാണ്, വളരെ ശക്തമായിട്ടുള്ള പോരാട്ടം. ഇവിടെ സി പി എമ്മിൻ്റെ സാന്നിധ്യവും ഈ പോരാട്ടത്തിലുണ്ട്. സി പി എം കോൺഗ്രസ് സഖ്യത്തിൻ്റെ സ്ഥാനാർത്ഥിയും ഈ തെരഞ്ഞെടുപ്പിൽ ഇവിടെ മത്സരിക്കുന്നുണ്ട്. എസ് കെ രാധാകൃഷ്ണൻ, നമ്മളെ ആശങ്കപ്പെടുന്ന മറ്റൊരു കാര്യം, രാജ്യത്തെ കോവിഡ് പോസിറ്റീവ് ആകുന്ന രോഗികളുടെ എണ്ണം ഉയരുകയാണ്. വീണ്ടും ആശങ്കയിലേക്ക് രാജ്യം പിൻവാങ്ങുകയാണോ? എന്തൊക്കെയാണ് പ്രത്യേകിച്ച് തെരഞ്ഞെടുപ്പ് കാലത്ത് ഒരുപാട് റാലികളും പ്രകടനങ്ങളും, അതുപോലെ ജനങ്ങൾ മാസ്കൊന്നും ധരിക്കാതെ സഞ്ചരിക്കുക, അതിനുള്ള സാധ്യതകളൊക്കെ ഉണ്ട്? കാരണം നമ്മളിനി നമുക്ക് ഈ തെരഞ്ഞെടുപ്പ് ആയതുകൊണ്ട് തന്നെ ഇനി അതിനകത്ത് അങ്ങനെ ഒരു നിഷ്കർഷകളൊന്നും പാലിക്കാൻ വലിയ പാടാണ്. അപ്പോൾ എങ്ങനെയാണ് വരുന്ന റിപ്പോർട്ടുകൾ ഡൽഹിയിൽ നിന്ന്? രാധാകൃഷ്ണൻ ഇപ്പോൾ ബംഗാളിൽ നിൽക്കുകയാണ്, ഡൽഹിയിൽ നിന്നുള്ള റിപ്പോർട്ടുകളൊക്കെ ലഭിക്കുന്നുണ്ടല്ലോ. എസ് കെ എൻ, തീർച്ചയായിട്ടും എസ് കെ എൻ, അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഇപ്പോൾ കേന്ദ്ര സർക്കാർ തീരുമാനിച്ചിരിക്കുന്നത് ഈ കോവിഡുമായി ബന്ധപ്പെട്ടിട്ടുള്ള സാഹചര്യങ്ങളെ വീണ്ടും കൃത്യമായിട്ട് അവലോകനം ചെയ്യുകയും നിയന്ത്രണ മാർഗങ്ങൾ വേണമെന്നുണ്ടെങ്കിൽ അത് കൂടുതൽ കർശനമാക്കുകയും ചെയ്യുക എന്നതാണ്. സർക്കാരിനെ സംബന്ധിച്ച് ഈ കോവിഡ് വ്യാപനം ഉണ്ടാകുന്നത് രാജ്യത്തെ ഈ സാമ്പത്തിക മേഖല തിരിച്ചു വരുന്നു, 11.5% വളർച്ച അടുത്ത വർഷം മുന്നിൽ കാണുന്നു. ഈ ഒരു അവസ്ഥയിൽ ഇങ്ങനെയൊരു സാഹചര്യം ഉണ്ടാകുന്നത് വലിയ തിരിച്ചടിയാണ്. അതുകൊണ്ട് തന്നെ ഇത് നിയന്ത്രിക്കാൻ ആവശ്യമായിട്ടുള്ള നടപടികളിലേക്ക് സർക്കാർ കടക്കുകയാണ്. വാക്സിനേഷൻ നടപടികൾ വേഗം
വേഗത്തിലാക്കാനായിട്ടുള്ള ശ്രമമാണ് ഏറ്റവും പ്രധാനമായിട്ടും നടക്കുന്നത്. ഈ വാക്സിനേഷൻ നടപടികളിൽ കൂടുതൽ വേഗത കൈവന്നു കഴിഞ്ഞാൽ ഈ കോവിഡ് വ്യാപനം തടയുന്നതിൽ വലിയ നേട്ടമുണ്ടാക്കാൻ സാധിക്കുമെന്ന് കേന്ദ്ര സർക്കാർ കരുതുന്നുണ്ട്. അടുത്ത ദിവസം പ്രധാനമന്ത്രി തന്നെ വിളിച്ചു ചേർക്കുന്ന ഒരു അവലോകന യോഗം ഡൽഹിയിൽ നടക്കും. ഈ കോവിഡിന് വേണ്ടിയിട്ടൊരു ഉന്നതാധികാര സമിതി രൂപപ്പെടുത്തിയിരുന്നു. ആ സമിതിയുടെ യോഗം കഴിഞ്ഞ കുറച്ച് നാളുകളായി നടന്നിരുന്നില്ല. പ്രധാനമന്ത്രി കൂടി പങ്കെടുക്കുന്ന വിധത്തിൽ ആ സമിതിയുടെ യോഗവും നടക്കും. അതിനുശേഷം ഈ സംസ്ഥാനങ്ങളിൽ എന്തൊക്കെ മാർഗങ്ങൾ അവലംബിക്കണം എന്നതിനെ സംബന്ധിച്ചിട്ടുള്ള നടപടികളും തീരുമാനിക്കാനാണ് ഇപ്പോൾ കരുതിയിരിക്കുന്നത്. എസ് കെ, താങ്ക് യു. രാധാകൃഷ്ണൻ നന്ദിഗ്രാമിൽ തന്നെ തുടരുക. കൂടുതൽ വാർത്തകളുമായി തുടർ മണിക്കൂറുകളിൽ ഞങ്ങൾക്കൊപ്പം ചേരുക, അല്ലെങ്കിൽ നമുക്കൊപ്പം ചേരുക. താങ്ക് യു. ആ രാധാകൃഷ്ണനാണ് പശ്ചിമ ബംഗാളിലെ നന്ദിഗ്രാമിൽ നിന്ന് നമുക്കൊപ്പം ചേർന്നത്. പ്രേക്ഷകർക്ക് അറിയുമ്പോൾ നന്ദിഗ്രാം ദേശീയ ശ്രദ്ധ നേടിക്കഴിഞ്ഞ നിയമസഭാ മണ്ഡലമാണ്. അവിടെയാണ് മമതാ ബാനർജി മത്സരിക്കുന്ന കടുത്ത പോരാട്ടമാണ് ഈ മണ്ഡലത്തിൽ അരങ്ങേറുന്നത്. അറിയാം, മമതാ ബാനർജി നന്ദിഗ്രാമിൽ തളയ്ക്കുക എന്നത് ബി ജെ പിയുടെ രാഷ്ട്രീയ ആവശ്യമാണ്. ഇന്ന് പ്രേക്ഷകർക്ക് അറിയുന്നത് പോലെ അന്താരാഷ്ട്ര ഹാപ്പിനെസ് ദിനമാണ്. ഒരുപക്ഷേ നമ്മൾ സന്തോഷിക്കുക മാത്രമല്ല മറ്റുള്ളവരെയും സന്തോഷിപ്പിക്കുക എന്നാണ് ഇതിൻ്റെ ഉദ്ദേശം. എല്ലാ വർഷവും മാർച്ച് 20-നാണ് ലോക സന്തോഷ ദിനം ആഘോഷിക്കുന്നത്. അപ്പോൾ ഈ എനിക്കൊന്ന് ഒരു മലയാള കവിതയും ഈ സന്തോഷ ദിനം കണ്ട് എഴുതിയതാണോ എന്ന് എനിക്ക് സംശയമുണ്ട്. സ്നേഹിക്കുക ഉണ്ണി നീ നിന്നെ ദ്രോഹിക്കുന്ന ജനത്തെയും എന്ന് കവി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതും ചിലപ്പോൾ ഹാപ്പിനെസ് ഉണ്ടാക്കാൻ, മറ്റുള്ളവർക്ക് ഹാപ്പിനെസ് ഉണ്ടാക്കി കൊടുക്കണം. നമ്മൾ ജീവിതം എന്ന് പറഞ്ഞാൽ ജനനത്തിനും മരണത്തിനും ഇടയിലുള്ള ചെറിയ നൂൽപ്പാലമാണ്, ഒരു ചെറിയ കാലമാണ് നമ്മൾ ഈ മണ്ണിൽ ഉണ്ടാവുക. അപ്പോൾ അയൽവാസിക്ക് നല്ല അമണ്ടൻ പാര വെച്ച്, പാണ്ഡിമണിയെപ്പോലെ നല്ല പാര വെച്ച് സന്തോഷം കാണുന്ന ചില ആൾക്കാരുണ്ട്. ഞാൻ ഈ അടുത്ത സമയത്ത് ഒരു രജിസ്ട്രാറുടെ ഓഫീസിൽ വെച്ചൊരു മനുഷ്യനെ പരിചയപ്പെട്ടു. അങ്ങനെ ഒരു 10-14 കൊല്ലമായി ഒരു പരിപാടി കൊണ്ട് നടക്കുക. ഈ അയൽവാസിക്കിട്ടൊരു പാര പണിയാനായിട്ട് കേസ് ആഫ്റ്റർ കേസ് കൊടുത്ത് ജീവിത സായുജ്യം അടയുക. അപ്പോൾ ഞാൻ ഒരു ദിവസം പറഞ്ഞു, അവസാന ഊർത്തനെടുക്കുമ്പോൾ, അതായത് ലാസ്റ്റിലൊരു വലിയുണ്ടല്ലോ, ലാസ്റ്റ് 10 സെക്കൻഡ് ഒരു വലി വലിക്കുമ്പോൾ കർത്താവ് ഇറങ്ങി ചോദിക്കും, മോനെ നീ നല്ല കാര്യങ്ങൾ എന്തെങ്കിലും ചെയ്തിരുന്നോ? ഇല്ല, ഞാൻ അയൽവാസിക്ക് 14 കൊല്ലം പാര വെച്ചിരുന്നു എന്ന് പറയുമ്പോൾ ഉണ്ടാകുന്ന ഒരു സായുജ്യമില്ലേ? അപ്പോൾ അതിനെക്കുറിച്ചാണ് നമ്മൾ എപ്പോഴും ആലോചിക്കേണ്ടത്. ഈ ഹാപ്പിനെസ് ദിനത്തിൽ നമ്മൾ സന്തോഷിച്ചാൽ മാത്രം പോരാ, ഈ സന്തോഷത്തിൻ്റെ ഒരു താമര നൂല് അയൽവാസിയിലേക്കും പകർന്നു കൊടുക്കുക. നീ നിൻ്റെ അയൽവാസിയെ സ്നേഹിക്കുക, അത് തന്നെയാണ് ഇതിൻ്റെ സന്ദേശം. കരയാൻ കാരണങ്ങൾ ഒരുപാടുണ്ടാകും ജീവിതത്തിൽ. എന്നാൽ ചിരിക്കാനോ എപ്പോഴെങ്കിലും അങ്ങനെ ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ? ചില മനുഷ്യരുണ്ട്, മുഖത്തൊരു പുഞ്ചിരിയില്ലാതെ അവരെ കാണാനേ കഴിയില്ല. ഇതെങ്ങനെ സാധിക്കുന്നു എന്ന് നാം അത്ഭുതപ്പെടും പലപ്പോഴും. സന്തോഷം മാത്രം നിറഞ്ഞ ജീവിതമായതാണോ ഇതിനു കാരണം? അല്ലേ, അല്ല. തീർച്ചയായും ഇരുളും വെളിച്ചവും പോലെ, രാത്രിയും പകലും പോലെ, സുഖ ദുഃഖ സമ്മിശ്രം തന്നെയാണ് ഓരോ ജീവിതവും. ഏത് പ്രതിസന്ധിയിലും സന്തോഷമായിരിക്കുക എന്നതാണ് പ്രധാനം. 2013 മുതലാണ് ഐക്യരാഷ്ട്ര സംഘടന ഇന്റർനാഷണൽ ഹാപ്പിനെസ് ഡേ ആഘോഷിക്കാൻ തുടങ്ങിയത്. ദാരിദ്ര്യമില്ലാതാക്കൽ, അസമത്വം കുറയ്ക്കൽ, പ്രകൃതിയെ സംരക്ഷിക്കൽ, ഈ ലക്ഷ്യങ്ങളാണ് പ്രധാനമായും ഐക്യരാഷ്ട്ര സംഘടനയുടേത്. ലോകത്തെ എല്ലാവരും സന്തോഷത്തോടെ കഴിയണമെന്നതാണ് ലക്ഷ്യം. മുന്നിലുള്ള ഒരാൾക്കെങ്കിലും സന്തോഷം പകരാൻ കഴിഞ്ഞാൽ, ഒരു ചെറുപുഞ്ചിരി പടർത്താൻ കഴിഞ്ഞാൽ അതുമതി. നമ്മളും ചിരിക്കായിരുന്നുണ്ട. ഇനി ഇപ്പോൾ സമയം 7 മണി കഴിഞ്ഞ 12 മിനിറ്റ് ആയിരിക്കുന്നു. ഇന്നലെ എനിക്ക് അത്യാവശ്യമായ ചില വ്യക്തിപരമായ കാര്യം ഉണ്ടായിരുന്നു. നമ്മുടെ രണ്ട് സുന്ദരിമാരായ വാർത്താ വായനക്കാർ കാര്യങ്ങളൊക്കെ നന്നായിട്ട് അവതരിപ്പിച്ചു എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. നിങ്ങൾക്കൊക്കെ സന്തോഷമായി. അവർ കുറച്ച് ദിവസം തുടർച്ചയായിട്ട് അവതരിപ്പിച്ചാൽ എൻ്റെ കട്ടയും പടവും മടങ്ങുമെന്നാണ് എന്നോടൊരു സുഹൃത്ത് പറഞ്ഞത്. എന്തായാലും പടം ഞാൻ ചെറുതായിട്ട് മടക്കി വെച്ചിരിക്കും, ഏത് സമയത്തും പൂർണ്ണമായിട്ട് മടക്കാൻ വേണ്ടി. ഇനി ഞാൻ എൻ്റെ നാട്ടിലെ ഒരു കാര്യമാണ് പ്രേക്ഷകരുമായിട്ട് പങ്കുവയ്ക്കാൻ പോകുന്നത്. എനിക്ക് വളരെ വിഷമം തോന്നിയ ഒരു മരണം ഇന്നലെ ഉണ്ടായി. ഡോക്ടർ മുഹുദ്ദീൻ കുഞ്ഞ് ലബ്ബ, നിങ്ങൾ നമ്മുടെ ചാനലിലൂടെ തന്നെ അറിഞ്ഞിട്ടുണ്ടാകും. അദ്ദേഹം ഡോക്ടർ ലബ്ബ എന്നാണ് അത് ചുരുക്കപ്പേരിൽ നാട്ടിലൊക്കെ അറിയപ്പെടുന്നത്. നമ്മുടെ ഫാമിലി ഡോക്ടറായിരുന്നു. ഞാൻ വളരെ കൗതുകത്തോടെ കുട്ടിക്കാലത്തൊക്കെ അദ്ദേഹത്തിൻ്റെ അവിടെ ഒരു KMK ആശുപത്രി എന്നൊരു ആശുപത്രി ഉണ്ട് കുന്നിക്കോട് എന്ന് പറയുന്ന സ്ഥലത്ത്. അവിടെ എൻ്റെ വീട്ടിൻ്റെ അവിടുന്ന് ഒരു 4 കിലോമീറ്റർ ദൂരത്തിലാണ് ഈ ആശുപത്രി ഉള്ളത്. ഞാനവിടെ എന്ത് അസുഖം വന്നാലും അവിടെ പോകാൻ പറ്റുമോ? അന്ന് നാട്ടിലെ അവസ്ഥ ഏതായിരുന്നു? ഞാനവിടെ ചെല്ലുമ്പോൾ അദ്ദേഹം ഏത് അസുഖം പറഞ്ഞാലും ഒരേ മരുന്ന് തരുന്നു. ഞാൻ വിചാരിക്കും എന്തെങ്കിലും സംഭവിക്കുന്നത്, കാരണം ആയുർവേദ മെഡിസിൻ്റെ ചില പരിമിതികളും സാധ്യതകളുമായിരുന്നു അദ്ദേഹം പരീക്ഷിക്കുന്നത്. മാത്രമല്ല, എൻ്റെ നാട്ടിൽ ആദ്യമായിട്ടൊരു അറബിയെ സ്വന്തമായിട്ട് കണ്ടത് ഇദ്ദേഹത്തിൻ്റെ ആശുപത്രിയിൽ വെച്ചാണ്.
കാര്യം വിദേശ നാടുകളിൽ നിന്ന് ഇപ്പോൾ സൗദി അറേബ്യയിൽ നിന്നൊക്കെ അന്ന് കേരളത്തിലേക്ക് ചികിത്സയ്ക്കൊക്കെ ആളുകൾ വരുന്നത് അത്ര സാധാരണമായിരുന്നില്ല. അവിടെ നിന്നൊക്കെ ആളുകൾ വിദേശ രാജ്യങ്ങളിൽ നിന്നും ഗൾഫ് നാടുകളിൽ നിന്നൊക്കെ തന്നെ ഇദ്ദേഹത്തിൻ്റെ ആശുപത്രിയിലേക്ക് വരുന്നുണ്ട്. കാര്യം കൈപുണ്യമുള്ള ഒരു ഡോക്ടർ എന്ന് അറിയപ്പെട്ടിരുന്ന ആളാണ് അദ്ദേഹം. ഇതിനെ അദ്ദേഹത്തിൻ്റെ കബറടക്കം നടന്നു, കുന്നിക്കോട് ജമായത്ത് ഖബറിസ്ഥാനിലായിരുന്നു അത് നടന്നത്. അപ്പോൾ ശരിക്കും അദ്ദേഹത്തിൻ്റെ മരണം, അദ്ദേഹം 97 വയസ്സുണ്ടായിരുന്നു, തീർച്ചയായിട്ടും വാർദ്ധക്യ സഹജമായ ചില പ്രശ്നങ്ങളൊക്കെ അദ്ദേഹത്തിനുണ്ടായിരുന്നു. അദ്ദേഹം കടന്നു പോകുമ്പോൾ ഒരു തലമുറയെ തന്നെ വൈദ്യശാസ്ത്രത്തിൻ്റെ പുതിയ വഴികളിലൂടെ പിടിച്ചു നടത്തിയ ഒരു ഭിഷഗ്വരനാണ് കടന്നുപോയത്. പ്രത്യേകിച്ച് നമ്മുടെ ബാല്യകൗമാരങ്ങളിൽ നമ്മളെ വല്ലാണ്ട് സ്നേഹിക്കുകയും എന്നോടൊക്കെ കുറേ കാലം കഴിയുമ്പോൾ അദ്ദേഹം കാണിക്കുന്ന വാത്സല്യം കണ്ട് ഞാൻ തന്നെ അമ്പരന്ന് പോയിട്ടുണ്ട്. കാരണം ഇതൊരു ഡോക്ടറാണ്, മനുഷ്യരെ സ്നേഹിച്ച ഒരു ഡോക്ടർ. അദ്ദേഹം കടന്നുപോയി. അദ്ദേഹത്തിൻ്റെ വിയോഗം മൂലം അദ്ദേഹത്തിൻ്റെ മകനും അതേപോലെ അദ്ദേഹത്തിൻ്റെ കുടുംബത്തിനും ഉണ്ടായ ദുഃഖത്തിൽ, ഈസ അദ്ദേഹത്തിൻ്റെ മകനാണ്, അവർക്കൊക്കെ ഉണ്ടായ ദുഃഖത്തിൽ 24 ഞാനും പങ്കുചേരുന്നു. എപ്പോഴും ഇങ്ങനെയുള്ള ഒരുപക്ഷെ അദ്ദേഹം അവശേഷിപ്പിച്ചു പോയ ഒരുപാട് സംസ്കാരത്തിൻ്റെ സംസ്കാരത്തിൻ്റെ അംശങ്ങളുണ്ടല്ലോ, ചില മൂല്യങ്ങളുണ്ട്. ആ മൂല്യങ്ങൾ ആ നാടിൽ ഒരുപാട് പ്രശോഭ പരത്തിയിട്ടുണ്ട്. ആ ശോഭയിൽ അദ്ദേഹം ജീവിക്കുമെന്നാണ് എൻ്റെ വിശ്വാസം. ഓക്കെ, ഇനി നമുക്ക് തലസ്ഥാന നഗരിയിലേക്ക് പോകണം. അൽഅമീൻ നമുക്കൊപ്പം ചേരുന്നു. UDFന്റെ പ്രകടന പത്രിക ഇന്ന് പുറത്തിറക്കും. എന്തെല്ലാമായിരിക്കും പ്രഖ്യാപനങ്ങൾ? അൽഅമീൻ, ഗുഡ് മോർണിംഗ്. അൽഅമീൻ, എനിക്ക് തോന്നുന്നു തെരഞ്ഞെടുപ്പിന്റെ ചൂടൊക്കെ ഏറ്റ് അൽഅമീനൊക്കെ വാടി തുടങ്ങി. കാരണം നമ്മുടെ ഒരുപക്ഷെ സ്ഥാനാർത്ഥികളെക്കാളും നമുക്ക് ബുദ്ധിമുട്ട്. സ്ഥാനാർത്ഥിക്ക് ഒരു മണ്ഡലം നോക്കിയാൽ മതി, നമുക്ക് 140 മണ്ഡലവും പിന്നെ ഈ മണ്ഡലത്തിൻ്റെ പുറത്തുള്ള ആളുകളെയും നോക്കേണ്ട അവസ്ഥയുണ്ട്. അതുകൊണ്ട് നമ്മൾ മിക്കവാറും ഈ 6-ാം തീയതി നമ്മൾ 6 കിടക്കുമ്പോഴത്തേക്കും നമ്മൾ വാടി തടന്നു പോകാൻ സാധ്യതയുണ്ട്. പക്ഷേ ശക്തി സംഭരിക്കുക, ഒരു തെരഞ്ഞെടുപ്പ് കൊണ്ടൊന്നും വാടുന്നവരല്ല നമ്മൾ, നമുക്ക് തെളിയിച്ചേ പറ്റൂ. എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? എസ് കെ, UDFന്റെ പ്രകടന പത്രിക ഇന്ന് രാവിലെ 11 പ്രകാശനം ചെയ്യുകയാണ്. LDFന്റെ ജനക്ഷേമ പദ്ധതികളും വികസന പദ്ധതികളും മറികടക്കുന്ന തരത്തിലുള്ള പ്രഖ്യാപനങ്ങൾ UDFന്റെ പ്രകടന പത്രികയിൽ ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. പ്രത്യേകിച്ച് ഭരണം പിടിക്കാൻ ഉതകുന്ന തരത്തിലുള്ള ജനക്ഷേമ പദ്ധതികൾ കുത്തി നിറച്ച പ്രഖ്യാപനങ്ങൾ തന്നെയായിരിക്കും UDFന്റെ പ്രകടന പത്രിക എന്നുള്ളതിൽ സംശയമില്ല. കഴിഞ്ഞ തവണ തെരഞ്ഞെടുപ്പുകളെ അപേക്ഷിച്ച് മുമ്പെങ്ങുമില്ലാത്ത വിധം തയ്യാറെടുപ്പുകളോടുകൂടിയാണ് UDF ഇത്തവണ പ്രകടന പത്രിക തയ്യാറാക്കിയത്. ജനങ്ങളുമായി നേരിട്ട് സംവദിച്ച് അവരുടെ ആശയങ്ങൾ സ്വരൂപിച്ചാണ് പ്രകടന പത്രിക തയ്യാറാക്കിയിരിക്കുന്നത്. ഇതിൽ പ്രധാനമായും പ്രതീക്ഷിക്കുന്ന പ്രഖ്യാപനങ്ങൾ ന്യായ് പദ്ധതിയാണ്. വീട്ടമ്മമാരുടെ, സാധാരണക്കാരുടെ അക്കൗണ്ടുകളിലേക്ക് മാസം 6,000 രൂപ, പ്രതിവർഷം 72,000 രൂപ ഉറപ്പുവരുത്തുന്ന ഒരു പദ്ധതി, മറ്റ് ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ നടപ്പിലാക്കുന്ന ഒരു പദ്ധതിയാണ്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ രാഹുൽ ഗാന്ധി മുന്നോട്ട് വെച്ചൊരു ആശയമാണ് അത്. ഇത്തവണ കേരളത്തിൽ UDF നടപ്പിലാക്കുമെന്നൊരു പ്രഖ്യാപനം അവർ നേരത്തെ തന്നെ നടത്തിയിട്ടുണ്ട്. ഒപ്പം ആചാര സംരക്ഷണത്തിന് നിയമനിർമ്മാണം നടത്തുമെന്നുള്ളതും നേരത്തെ തന്നെ UDF പ്രഖ്യാപിച്ചതാണ്. അതും ഇന്നത്തെ പ്രകടന പത്രികയിൽ ഇടം നേടും എന്ന് തന്നെയാണ് മനസ്സിലാക്കാനാകുന്നത്. ഒപ്പം വിദ്യാഭ്യാസ മേഖലയിലും അതുപോലെ തന്നെ ക്ഷേമ പെൻഷന്റെ കാര്യത്തിലും, ക്ഷേമ പെൻഷൻ LDF അത് 6,600 എന്നുള്ള 2,500 ആക്കും ഘട്ടമായി എന്ന് പറഞ്ഞിട്ടുണ്ട്. ഒരുപക്ഷെ അതിന് മറികടക്കുന്ന തരത്തിലൊരു പ്രഖ്യാപനം ക്ഷേമ പെൻഷന്റെ കാര്യത്തിലും ഉണ്ടാകുമെന്നാണ് മനസ്സിലാക്കാനാകുന്നത്. ശശി തരൂരും CP ജോണും ബെന്നി ബെഹനാനും ഒക്കെ ആയിരുന്നു ഈ പ്രകടന പത്രികയുടെ പിന്നെ അതിൻ്റെ ബാക്കെൻഡിൽ പ്രവർത്തിച്ച ആളുകൾ. ഏതായിരുന്നാലും അതിൻ്റെ തയ്യാറെടുപ്പുകളെല്ലാം പൂർത്തിയാക്കിയിരിക്കുന്നു. നാട് നന്നാകാൻ UDF എന്ന മുദ്രാവാക്യത്തോടുകൂടിയാണ് UDFന്റെ പ്രകടന പത്രിക വരിക. ഇന്ന് 11 തിരുവനന്തപുരത്ത് അത് പ്രകാശനം ചെയ്യും. ഏതായിരുന്നാലും ഭരണം പിടിക്കാനുതകുന്ന ജനക്ഷേമ പദ്ധതികൾ തന്നെയായിരിക്കും ഈ ഒരു പ്രകടന പത്രികയിൽ ഉണ്ടാവുക എന്നുള്ളതാണ് നേതാക്കളുടെ പ്രതികരണം നിന്ന് മനസ്സിലാക്കാനാകുന്നത്. മറ്റൊരു വാർത്ത, ഈ നാമനിർദ്ദേശ പത്രികയുടെ സൂക്ഷ്മ പരിശോധന ഇന്ന് നടക്കുമെന്ന് പറയുന്നു. പത്രികാ സമർപ്പണവുമായി എന്തെങ്കിലും വിവാദമുണ്ടെങ്കിൽ, എന്തെങ്കിലും പരാതി ഉണ്ടെങ്കിൽ അത് ബോധിപ്പിക്കാനുള്ള സമയം എപ്പോഴാണ്? അതിൻ്റെ കൂടി വിശദാംശങ്ങൾ പറയും. സ്ഥാനാർത്ഥികൾ ആരെങ്കിലും ഈ മോർണിംഗ് ഷോ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ അവരെ നമുക്കൊന്ന് ഓർമ്മപ്പെടുത്താൻ എന്തെങ്കിലും കാര്യങ്ങളുണ്ടോ? SK നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ള സമയം ഇന്നലെ കഴിഞ്ഞു. ഇന്നു മുതൽ സൂക്ഷ്മ പരിശോധന ആരംഭിക്കുകയാണ്. ഇന്നലെ വരെയുള്ള കണക്കനുസരിച്ച് 2,138 നാമനിർദ്ദേശ പത്രികകളാണ് സംസ്ഥാനത്താകെ സമർപ്പിച്ചിട്ടുള്ളത്. ഇതിൽ ഇന്നും നാളെയും മറ്റന്നാളുമായിട്ട് ഇതിൻ്റെ സൂക്ഷ്മ പരിശോധന കഴിയും. മറ്റന്നാൾ മുതൽ പത്രികകൾ പിൻവലിക്കുകയും ചെയ്യാം. ഇതിനിടയിൽ എന്തെങ്കിലും പരാതികളുണ്ടെങ്കിൽ അവർക്ക് തിരഞ്ഞെടുപ്പ് കമ്മീഷനെ ബോധിപ്പിക്കുകയും ചെയ്യാം. ഏതായിരുന്നാലും ഈ നാമനിർദ്ദേശ പത്രികാ സമർപ്പണം പൂർത്തിയായതോടുകൂടി തിരഞ്ഞെടുപ്പ് രംഗം ഏതാണ്ട് തെളിഞ്ഞിരിക്കുകയാണ്. മറ്റന്നാൾ കൂടി കഴിയുമ്പോൾ, ഈ പത്രിക പിൻവലിക്കാനുള്ള സമയം കൂടി കഴിയുമ്പോൾ, അല്ലെങ്കിൽ സൂക്ഷ്മ പരിശോധനയുടെ സമയം അവസാനിക്കുമ്പോൾ യഥാർത്ഥ ചിത്രം വ്യക്തമാകും. ഇതിൽ UDFനും NDAക്കും അപരന്മാരുടെ ശല്യം ഒരുപാടുണ്ട്. ഇടതുപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം അക്കാര്യത്തിൽ ഇച്ചിരി സമാധാനം, അല്ലെങ്കിൽ ഒരു വലിയൊരു ബുദ്ധിമുട്ട് ഇക്കാര്യത്തിലില്ല. ഈ സൂക്ഷ്മ പരിശോധന കൂടി കഴിയുമ്പോഴായിരിക്കും അപരന്മാരുടെ ഒരു സാന്നിധ്യം എത്രത്തോളം ഉണ്ട് എന്ന് മനസ്സിലാക്കാനാവുക. ഏതായിരുന്നാലും തെരഞ്ഞെടുപ്പ് ചിത്രം ഏതാണ്ട് തെളിഞ്ഞിരിക്കുന്നു. പ്രചാരണത്തിന് ചൂടേറും. ഒപ്പം ദേശീയ നേതാക്കളെ അടക്കം രംഗത്തിറക്കി പ്രചാരണം കൊഴുപ്പിക്കാനുള്ള ഒരു നീക്കത്തിലും ആലോചനയിലും തന്നെയാണ് മുന്നണികളും നേതൃത്വം. അതുപോലെ മറ്റൊരു കാര്യം, ഏതാണ്ട് പ്രചരണ ചിത്രം വ്യക്തമായി കഴിഞ്ഞു.
തെരഞ്ഞെടുപ്പ് പ്രചാരണങ്ങൾ എങ്ങനെയാണ് തലസ്ഥാനത്ത് പുരോഗമിക്കുന്നത്? തെക്കൻ കേരളത്തിൽ കടുത്ത പോരാട്ടമാണോ? പ്രത്യേകിച്ച് നിയമം പോലെയുള്ള മണ്ഡലങ്ങൾ അവിടെ ഉണ്ടല്ലോ. വലിയ പോരാട്ടത്തിന് തന്നെയായിരിക്കും എസ് കെ ഇത്തവണ സാക്ഷ്യം വഹിക്കുക. ഏതാണ്ട് എല്ലാ മണ്ഡലങ്ങളും, തിരുവനന്തപുരത്തെ സംബന്ധിച്ചിടത്തോളം നേമവും വട്ടിയൂർക്കാവും കഴക്കൂട്ടവും എല്ലാം വലിയ തീപാറുന്ന പോരാട്ടത്തിന് തന്നെയാണ് വേദിയാകുന്നത്. ഒപ്പം തന്നെ മറ്റു പല മണ്ഡലങ്ങളിലും കഴിഞ്ഞ തവണ നേരിയ വോട്ടുകളുടെ വ്യത്യാസത്തിൽ യു ഡി എഫിന് നിലവിൽ മൂന്ന് മണ്ഡലങ്ങളാണ് തിരുവനന്തപുരത്ത് ഉള്ളത്. മറ്റു പലതിലും നേരിയ 1000 താഴെ വോട്ടുകളുടെയും 2000 താഴെ വോട്ടുകളുടെയും വ്യത്യാസത്തിൽ നഷ്ടപ്പെട്ട മണ്ഡലങ്ങളുണ്ട്. ഇവിടെയൊക്കെയെല്ലാം ഒരു ശക്തമായ പോരാട്ടം തന്നെയാണ് നടക്കുന്നത്. ഇരു കൂട്ടരും ഭരണം പിടിക്കാൻ ഉറപ്പിച്ച് രംഗത്തേക്ക് ഇറങ്ങിയിരിക്കുന്നു. കനത്ത വെല്ലുവിളി ഉയർത്താൻ NDA ശക്തമായി തന്നെ രംഗത്തുണ്ട്. ഒപ്പം NDA എ ക്ലാസ് മണ്ഡലങ്ങളായി കാണുന്ന പ്രധാനപ്പെട്ട മണ്ഡലങ്ങൾ തിരുവനന്തപുരത്തുണ്ട്. BJPയുടെ തന്നെ മുതിർന്ന നേതാക്കൾ മത്സരിക്കുന്നതും തിരുവനന്തപുരത്താണ്. ഇപ്പോൾ കഴക്കൂട്ടത്തായിരുന്നാലും നേമത്തായിരുന്നാലും കാട്ടാക്കടയിലായിരുന്നാലും ഇവരുടെ മുതിർന്ന നേതാക്കൾ തന്നെ മത്സരരംഗത്തുണ്ട്. ആ രീതിയിൽ ശക്തമായ ഒരു പോരാട്ടം തന്നെയാണ് ഉണ്ടാവുക. പ്രചാരണം ആ രീതിയിൽ മാറുന്നുണ്ട്. പ്രത്യേകിച്ച് ഈ നാമനിർദ്ദേശ പത്രികകൾ കൂടി സമർപ്പിച്ച സാഹചര്യത്തിൽ പ്രചരണത്തിൻ്റെ ആവേശ ചൂട് അത് ഇനിയും കുതിച്ചുയരുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ശബരിമല വിഷയം, ആചാര സംരക്ഷണം, വിശ്വാസ സംരക്ഷണം, ഒപ്പം ആഴക്കടൽ മത്സ്യബന്ധനം, ഒപ്പം ഈ ഡീല്, BJP നേതാവ് ബാലശങ്കർ, RSS നേതാവ് ബാലശങ്കറിൻ്റെയും ഒരു പരാമർശം UDF ആയുധമാക്കുമ്പോൾ അതിന് വിപരീതമായി അല്ലെങ്കിൽ അതിനെ മറികടക്കുന്നതിന് ഒ രാജഗോപാലിൻ്റെ വാദഗതികളാണ് ഇടതുപക്ഷം മുഖവിലേക്ക് എടുക്കുന്നത്. ഒപ്പം നേമത്തും ഇത്തരത്തിലുള്ള പ്രചരണങ്ങൾ ചൂടേറുകയാണ്. ഒപ്പം രാഷ്ട്രീയ പോരാട്ടത്തിൻ്റെ വേദി അത് കൂടുതൽ ശക്തമായിരിക്കുന്നു. തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൻ്റെ രംഗം എല്ലാ തരത്തിലും ശക്തമായി തന്നെ മുന്നോട്ട് പോവുകയാണ്. സ്കെയിൻ താങ്ക് യു അല്ലമീനാണ് നമുക്കൊപ്പം വിശദാംശങ്ങളുമായി ചേർന്നത്. അല്ലമീൻ, അവിടെ തലസ്ഥാന നഗരിയിൽ തന്നെ മണ്ഡലങ്ങളിൽ ചുറ്റിയടിക്കുക, കൂടുതൽ വിശദാംശങ്ങളുമായി 24നൊപ്പം ചേരുക. ഒരുപാട് വാർത്തകൾ അതിൻ്റെ അതേ ചൂടിലും ചൂരിലും നമുക്ക് ഒപ്പിയെടുത്ത് പ്രേക്ഷകർക്ക് എത്തിക്കേണ്ടതുണ്ട്. ഇനി ഒരു കാര്യം പ്രേക്ഷകർക്ക് ഞങ്ങൾ ഉറപ്പു തരുന്നു, ഈ തെരഞ്ഞെടുപ്പ് ഫലം വരുന്നതുവരെ, അതായത് May 2 വരെ ഞങ്ങൾ ഉറങ്ങാൻ തീരുമാനിച്ചിട്ടില്ല. ഞങ്ങൾ ഉണർന്നിരിക്കും, നിങ്ങൾ ഉറങ്ങിക്കിടക്കുമ്പോഴും വാർത്തകൾ വന്നുകൊണ്ടേ ഇരിക്കും. ഇനി നമുക്കൊരു കാര്യം ചെയ്യാം, ഒരു 40, 50, 60 പ്രായമുള്ള ആളുകൾക്ക് വായിൽ കപ്പലൊടിക്കേണ്ടി വരുന്ന ഒരു വാർത്തയെക്കുറിച്ചാണ്, ഒരു കഥയെക്കുറിച്ചാണ് ഞാൻ പറയാൻ പോകുന്നത്. ജാഗ്രതയായിട്ടിരുന്നുള്ളൂ. ഒരു ചട്ടി പഴങ്ങഞ്ഞി, തൈരും അച്ചാറും കാന്താരിയും തലേ ദിവസത്തെ മീൻകറിയും ഉണക്കമനും എല്ലാം കൂട്ടി ഒരു പിടി. ഇത് കേട്ട് വായിൽ കപ്പലോടുന്നവർക്ക് വേണ്ടിയാ തന്നെയാണ് ഈ വാർത്ത. ഒരു കാലത്ത് മലയാളി വീടുകളിലെ സ്ഥിരം കാഴ്ചയായ ഈ പഴങ്ങഞ്ഞി ഇന്ന് ഏതാണ്ട് അപ്രത്യക്ഷമായിരിക്കുന്നു. പഴങ്ങഞ്ഞി കുടിച്ച് വളർന്നൊരു തലമുറ ഈ നാട്ടിലുണ്ട്, ഞാൻ ഉൾപ്പെടെ. പക്ഷേ മലയാളിക്ക് പഴങ്ങഞ്ഞി എങ്ങനെയെങ്കിലും മറക്കാൻ പറ്റുമോ? നീ ഒരു പഴങ്ങഞ്ഞിയായി പോയല്ലടാ എന്ന് വരെ പറയുന്ന ഒരു കാലമുണ്ടായിരുന്നു നമ്മുടെ നാട്ടിൽ. പഴങ്ങഞ്ഞിയുടെ സാധ്യത കണ്ടെത്തിയ ഒരു വനിതാ സംരംഭക തലസ്ഥാന നഗരിയിലുണ്ട്. അവരുടെ പഴങ്ങഞ്ഞി സൂപ്പർ ഹിറ്റായിരിക്കുന്നു. അവരെ നമുക്കൊന്ന് കാണാം. ഈ തെരഞ്ഞെടുപ്പ് ചൂടിലെ ഓട്ടത്തിനിടയിൽ 24 വാർത്താ സംഘം പഴങ്ങഞ്ഞി കുടിച്ച് സായുജ്യമടയുന്നതിൻ്റെ കഥയിലേക്ക്. ചൂട് അതിനും മേലെ കത്തിക്കേറുന്ന തെരഞ്ഞെടുപ്പ് ചൂട്. വയറു കത്തിയാളിയപ്പോ നമ്മുടെ വണ്ടി വന്ന് നിന്നതാണ് കിള്ളിപ്പാലത്തെ മൂപ്പിലാൻസ് കിച്ചണിൽ. വിജയകുമാരിയമ്മ മൂപ്പിലാൻസ് കിച്ചണിൽ പഴങ്കഞ്ഞി വിളമ്പി തുടങ്ങിയിട്ട് 5 കൊല്ലമായെങ്കിലും നമ്മുടെ സാരഥി സതീഷാണ് സ്വാതൻ പഴങ്കഞ്ഞിയുടെ വിശേഷം പറഞ്ഞ് എന്നെ എരികേറ്റിയത്. പഴയകാലത്ത് ചട്ടിയിലൊക്കെ കുടിക്കുന്ന രസം, അതുകൊണ്ട് ചട്ടിയിൽ തന്നെ കൊടുക്കാറുണ്ട്. ആളൊക്കെ നല്ല ഇഷ്ടമാണ്. ഒരു മൺചട്ടി നിറയെ പഴങ്കഞ്ഞി, തൈര്, അച്ചാറ്, ഉണക്കമീൻ വറുത്തത്, ഉള്ളി റോസ്റ്റ്, ചൂരക്കറി, ഇനി വറുത്ത മീൻ വേണമെങ്കിൽ അതും റെഡി. തലേന്ന് വൈകുന്നേരം കഞ്ഞി വെക്കും. അതിനകത്ത് ഉടൻകൊല്ലി മുളക്, സവാള, മല്ലിയില, പിന്നെ അല്ലറ ചില്ലറ കിടുപിടിയും. സീക്രട്ട് പറയില്ലത്രേ. അതില് ഉടൻകൊല്ലി മുളകുണ്ട്, സവാള ഉണ്ട്, മല്ലിയിലുണ്ട്. ഒന്നും പറയാൻ പറ്റില്ല. കടബാധ്യത കഞ്ഞികുടി മുട്ടിക്കാറായപ്പോ ആണ് വിജയകുമാരിയമ്മ ആറിയ കഞ്ഞിയിൽ ഒളിഞ്ഞിരുന്ന സാധ്യതയെ പറ്റി ചിന്തിച്ചത്. ആ രീതിയിലായപ്പോ പഴങ്കഞ്ഞി കട തുടങ്ങാന്ന് വിചാരിച്ചു. അങ്ങനെ തുടങ്ങി കുഴപ്പമില്ല, കുഴപ്പമില്ലാത്ത രീതി തന്നെ പോണത്. എല്ലാരും വരണോ? ദൂരെ ദൂരെയുള്ള ആൾക്കാരൊക്കെ ഇവിടെ വരും. പഴങ്കഞ്ഞി പാഴ്സലായി വാങ്ങാൻ ആളുകൾ എത്തുന്നു. ഓൺലൈനിലും ലഭിക്കും. ഇന്നിപ്പോ ഹോട്ടലുകളിൽ ചൈനീസും റഷ്യനും യൂറോപ്യനും അറേബ്യൻ ഡിഷസും ഒക്കെ യഥേഷ്ടം കിട്ടുന്നുണ്ട്. അപ്പോഴും പഴങ്കഞ്ഞി തേടിയെത്തുന്നവരുടെ എണ്ണം ഈ ഭക്ഷണം നമുക്ക് എത്രമാത്രം പ്രിയങ്കരം എന്നതിന് തെളിവാകുന്നു. ഒന്നും പറയില്ല, സൂപ്പർ. നമ്മൾ ഈ നോൺ വെജ് ഒക്കെ വാങ്ങിച്ച് കഴിക്കുന്നേക്കാളും കുറച്ചുകൂടെ ഒരു ശരീരത്തിന് ഒരു നല്ലത് ഈ ഒരു ചൂട് കാലാവസ്ഥയിൽ പഴഞ്ഞായിരിക്കും ബെസ്റ്റ്. പഴയകാലത്തെ ഓർമ്മകളൊക്കെ ഇതിനകത്ത് കഴിക്കുമ്പോഴേക്കും നമുക്ക് ഓർമ്മ വരും.
എനിക്ക് ഉണക്കമീനാണ് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. പഴങ്കഞ്ഞി ഇപ്പം പൊതുവെ ഇപ്പം വീട്ടിലൊന്നും വെക്കാറില്ല. പിള്ളേർക്കും ഇതിനെ പറ്റി ഒന്നും അറിവില്ല. അവർക്ക് ഇപ്പോഴത്തെ മോഡേൺ ഫുഡാണ്. പക്ഷെ എന്നാലും ഇതൊരു എന്താ പറയുക, ഒരു വെറൈറ്റി ഹെൽത്തി ഫുഡാണ്. തെരഞ്ഞെടുപ്പ് ചൂടാണെങ്കിലും അതല്ലാത്ത ചൂടാണെങ്കിലും അല്പം പഴങ്കഞ്ഞി ഉള്ളിൽ പോയാൽ വയറും തണുക്കും ഉള്ളും തണുക്കും. സതീശൻ നമ്മുടെ സാരഥിയാണ്, എങ്ങനെയുണ്ട് സതീശ? സൂപ്പർ, ഒരു രക്ഷയില്ല, അടിപൊളിയാണ്. നല്ല ഉണക്കമീനും നല്ല മീൻകറി എല്ലാം കൂടെ ഇട്ട് കുഴച്ച് മുളകും കൂടെ ഇട്ട് പോരാടി. സൂപ്പർ. സതീശൻ തന്നെ അങ്ങ് സൈൻ ഓഫ് ചെയ്തേക്ക്. നമ്മുടെ തിരുവനന്തപുരം കിള്ളിപ്പാലത്ത് നിന്നടുത്തുള്ള മൂപ്പിലാൻസ് പഴങ്കഞ്ഞി കടയിൽ നിന്നും നമ്മുടെ അലക്സറാം മുഹമ്മദും നമ്മുടെ അഭിലാഷ് തൊഴുങ്കോണിനൊപ്പം സതീഷ് പാലോടൻ. ഈ പഴങ്കഞ്ഞിയുടെ സംഭവം അത് പഴമയുടെ സ്വാദ് തന്നെയാണ്. ഒരു ഏതായതിൽ സ്റ്റോറിയൊക്കെ മൂപ്പിലാൻസ് കിച്ചണിൽ നിന്ന് റിപ്പോർട്ട് ചെയ്തിട്ട് പൈസ കൊടുത്തോ എന്തോ, എന്തായാലും കൊടുത്തു കാണുന്ന അലക്സറാം മുഹമ്മദിനെ ഞാൻ വിശ്വസിക്കുന്നു. മാത്രമല്ല ഈ പഴങ്കഞ്ഞി ഒരു സംസ്കാരമാണ്. അപ്പോൾ തലസ്ഥാന നഗരിയിലേക്ക് പോകുമ്പോൾ നിങ്ങൾ ഈ മൂപ്പിലാൻസ് കിച്ചണിലൊന്ന് കയറി ഇറങ്ങുക. ഇനിയും പഴങ്കഞ്ഞിക്ക് ആ സ്വാദിന് തുല്യം ആ സ്വാദ് മാത്രം എന്ന് വിശ്വസിക്കുന്ന ഒരാൾ ഞാൻ. ഫൈവ് സ്റ്റാർ ഹോട്ടലിലെ വലിയ ഭക്ഷണമൊന്നും ഇതിന് തുല്യമാകില്ല. പുതിയ തലമുറ ചിരിക്കുന്നുണ്ടാകും, എന്നാലും നിങ്ങൾ ഈ പഴങ്കഞ്ഞി ഒന്ന് കുടിച്ച് നോക്കുക. കാര്യം നമ്മൾ പഴമയിലേക്ക് നമ്മൾ പതുക്കെ പതുക്കെ മടങ്ങിക്കൊണ്ടിരിക്കുകയാണല്ലോ. കാരണം ഒരു കാലത്ത് നമ്മൾ പഴയ കാര്യങ്ങളെല്ലാം സ്നേഹിച്ചു തുടങ്ങും. കാര്യം പഴമയ്ക്കൊരു സൗന്ദര്യമുണ്ട്. ഇനി നമ്മൾ കൊച്ചിയിലേക്കാണ്. മധ്യ കേരളത്തിലെ വാർത്തകളുമായി സഹിൻ ആൻ്റണി നമുക്കൊപ്പം തത്സമയം ഈ മോർണിംഗ് ഷോയിൽ ചേരുന്നു. സഹിൻ, ഗുഡ് മോർണിംഗ്. സഹിൻ ജീവനോടെ ഉണ്ടെന്ന് അറിയുന്നതിൽ വളരെ സന്തോഷം. എല്ലാ ദിവസവും ഞാൻ സഹിനെ കുറിച്ച് ആലോചിക്കാറുണ്ട്. അപ്പൊ സഹിൻ, ഈ നമ്മുടെ ഡെപ്യൂട്ടി സ്പീക്കറായിരുന്ന സി എ കുര്യൻ ഇടുക്കിയിൽ അന്തരിച്ചിട്ടുണ്ട്. അദ്ദേഹം ഒരുപാട് കാലം തോട്ടം തൊഴിലാളികളുടെ ആവേശം കൊടുക്കുന്ന നേതാവായിരുന്നു. എന്തൊക്കെയാണ് വിശദാംശങ്ങൾ നമുക്ക് ലഭിക്കുന്നത്? അദ്ദേഹത്തിന്റെ അനന്തര കർമ്മങ്ങളൊക്കെ എപ്പോൾ തന്നെ എപ്പോഴായിരിക്കും ചെയ്യുക? എസ് കെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇന്ന് പുലർച്ചെയായിരുന്നു സി എ കുര്യന്റെ അന്ത്യം. അദ്ദേഹം മൂന്നാറിലായിരുന്നു, ഇടുക്കിയിലെ മൂന്നാറിൽ വെച്ചായിരുന്നു അദ്ദേഹം വാർദ്ധക്യ സഹജമായ രോഗത്തിൽ. 1977 അദ്ദേഹം ആദ്യമായി പീരുമേട് എം എൽ എ ആവുന്നത്. പിന്നീട് രണ്ട് തവണ കൂടി അദ്ദേഹം എം എൽ എ ആയിരുന്നു. മാത്രമല്ല അദ്ദേഹം ഡെപ്യൂട്ടി സ്പീക്കർ എന്ന പദവിയും വഹിച്ചിരുന്നു. എന്തായാലും അദ്ദേഹത്തിന്റെ മരണാനന്തര ചടങ്ങുകൾ, അതായത് വൈകുന്നേരത്തോടുകൂടി തന്നെ അദ്ദേഹത്തിന്റെ സംസ്കാരം നടക്കുമെന്ന്. ചെറിയൊരു സാങ്കേതിക പിഴവുണ്ട്, ശബ്ദത്തിന് ചെറിയൊരു പ്രശ്നമുണ്ട്. അതേപോലെ മധ്യ കേരളത്തിലെ പ്രധാനപ്പെട്ട ഒരു വാർത്തയാണ്, ഇന്ന് മുഖ്യമന്ത്രിയുടെ ജില്ലാ പര്യടനം മധ്യ കേരളത്തിൽ എത്തുകയാണ്. തൃശ്ശൂരിലാണ് അദ്ദേഹത്തിൻ്റെ പരിപാടികളുള്ളത്. തൃശ്ശൂരിൽ നിന്ന് ഈ പരിപാടികളൊക്കെ നേരിട്ട് നമ്മൾ സംപ്രേഷണം ചെയ്യുന്നുണ്ടാകും. നമ്മുടെ റിപ്പോർട്ടർ സുധീഷ ധർമ്മൻ അദ്ദേഹത്തിൻ്റെ പരിപാടികൾ കവർ ചെയ്യുന്നുണ്ടാകും. മധ്യ കേരളത്തിലെ വാർത്തകളിലേക്ക് നമ്മൾ മടങ്ങാം. മറ്റൊരു വാർത്തയിലേക്ക് നമുക്ക് കടക്കാം. തെരഞ്ഞെടുപ്പ് കാലമായാൽ നാട്ടിലെ തയ്യൽക്കാർക്ക് കൊടിതോരണങ്ങൾ തുന്നുന്ന വലിയ തിരക്കാണ്. എന്നാൽ സൗജന്യമായിട്ട് ഈ സേവനം ചെയ്യുന്ന ഒരാളുണ്ട് കോട്ടയത്തെ വേളൂരിൽ. 7 പതിറ്റാണ്ടുകളായി തെരഞ്ഞെടുപ്പ് കാലത്ത് ചെങ്കൊടികൾ മാത്രം തുന്നുന്ന തങ്കൻ എന്ന വയോധികനെ നമുക്കൊന്ന് പരിചയപ്പെടാം. ജീവിതം അദ്ദേഹം തുന്നലിനായി സമർപ്പിച്ചിരിക്കുന്നതും സൗജന്യമായ തുന്നൽ. പന്ത്രണ്ടാം വയസ്സിൽ തുന്നൽ ജോലികൾ ആരംഭിച്ചതാണ് തങ്കൻ ചേട്ടൻ. കഴിഞ്ഞ 70 വർഷം തയ്ച്ചു നൽകിയ എണ്ണമറ്റ ചെങ്കുടികൾക്കും തോരണങ്ങൾക്കും 1 രൂപ പോലും പ്രതിഫലം വാങ്ങിയിട്ടില്ല. മറ്റൊരു പാർട്ടിക്കും ഇവിടെ കുടികൾ തയ്ച്ചു നൽകില്ല. എത്ര രൂപ നല്ല ജോലി, ഇനി അതിന് പവൻ തരാമെന്ന് പറഞ്ഞാൽ തയ്ച്ചു കൊടുക്കുക. എനിക്കത് ഇഷ്ടമല്ല. ഈ ഒരു പാർട്ടി അത് എൻ്റെ ജീവനാണ്. ചുറ്റിക അരിവൾ നക്ഷത്രമുള്ള 100 കണക്കിന് ചെങ്കുടികളാണ് തെരഞ്ഞെടുപ്പ് കാലത്ത് ദിവസേന ഇവിടെ തുന്നി നൽകുന്നത്. ഇതിനു വേണ്ട നൂലിൻ്റെ ചെലവ് സ്വന്തം പോക്കറ്റിൽ നിന്നാണ്. കാരണം പാർട്ടി എന്നാൽ തങ്കന് ജീവിശ്വാസമാണ്. ഞാൻ ജോലി ചെയ്ത് ഇഷ്ടംപോലെ കാശുപിടി ഉണ്ടാക്കി. അതുപോലെ എനിക്ക് പണിയായിരുന്നു, രാവും പകലും ഇരുന്ന് ജോലി ഇഷ്ടംപോലെ കാശുണ്ടാക്കുമായിരുന്നു. ആ കാശ് മുഴുവൻ എന്നെ ഈ പാർട്ടിക്ക് വേണ്ടി വിനിയോഗിക്കുമായിരുന്നു. AKG, പി കൃഷ്ണപിള്ള, EMS, EK9R എന്നിവരുടെ ചിത്രങ്ങളാണ് ഈ ചെറിയ തയ്യൽക്കട നിറയെ. അവിവാഹിതനായ തങ്കൻ ചേട്ടൻ്റെ താമസം സഹോദരിയോടൊപ്പമാണ്. 83-ാം വയസ്സിലും ആഗ്രഹം ഒന്നു മാത്രം. ഞാൻ ചാകുന്നിടം വരെ ഉന്നയിച്ചു. സന്തോഷമാണ്.
24 കോട്ടയം. പ്രിയപ്പെട്ട പ്രേക്ഷകർ, ഇപ്പോൾ സമയം 7 മണി കഴിഞ്ഞ് 28 മിനിറ്റ് ആയിരിക്കുന്നു. ഇന്നലെ രാത്രിയിൽ മുഖ്യമന്ത്രി പിണറായി വിജയനുമായി ഒരു അഭിമുഖം ഞങ്ങൾ സംപ്രേഷണം ചെയ്തിരുന്നു. ദീപക് തർമ്മടമാണ് ഈ അഭിമുഖം തയ്യാറാക്കിയിരുന്നത്. മാത്രമല്ല, അദ്ദേഹത്തോടെ 30 മിനിറ്റിലധികം സംസാരിക്കാൻ അദ്ദേഹം ഈ തിരക്കിനിടയിലും അവസരം കൊടുത്തു എന്നതാണ് ഏറ്റവും പ്രത്യേകത. അതിനേക്കാളും കേരളത്തിലെ ഒരു മാധ്യമത്തിൻ്റെ തെരഞ്ഞെടുപ്പിന് ശേഷം ഒരുപക്ഷെ കുറച്ചധികം കാലത്തിനിടയിൽ അദ്ദേഹം കൊടുക്കുന്ന ആദ്യത്തെ അഭിമുഖമായിരുന്നു ഇത്. ഒരുപാട് വിവാദങ്ങൾക്കൊക്കെ അദ്ദേഹം ഇതിലൂടെ മറുപടി പറഞ്ഞു. പലതും വ്യക്തതയോടെയായിരുന്നു അദ്ദേഹം സംസാരിച്ചിരുന്നത്. ഇത്രയധികം തിരക്കിനിടയിലും, പ്രത്യേകിച്ച് ജില്ലാ പര്യടനങ്ങൾ പുരോഗമിക്കുന്ന ഈ വേളയിലും അദ്ദേഹം ഞങ്ങളുടെ മനസ്സ് തുറക്കാൻ ഒരു മഹാമനസ്കത കാണിച്ചു. അതിന് അദ്ദേഹത്തോട് വ്യക്തിപരമായി നന്ദി കൂടി ഞങ്ങൾ രേഖപ്പെടുത്തുന്നു. ഇനി നമുക്ക് കോഴിക്കോടേക്ക് പോകാം. ഈ അനുഭവം എങ്ങനെ ഉണ്ടായിരുന്നുവെന്ന് ഈ അഭിമുഖം നടത്തിയ ദീപക് തർമ്മടത്തോട് നമുക്ക് ചോദിക്കാം. ദീപക്, ഗുഡ് മോർണിംഗ്. ദീപകന്റെ ജീവിതത്തിലെ വലിയൊരു കാര്യമായിരുന്നു ഇന്നലെ അദ്ദേഹവുമായി നടത്തിയ ഒരു അഭിമുഖം. ഏറ്റവും ആദ്യം ഒരു അവസരം ലഭിക്കുന്ന ഒരു മാധ്യമപ്രവർത്തകന് എപ്പോഴും സന്തോഷമുള്ള കാര്യമാണ്. എങ്ങനെയായിരുന്നു? പൊതുവെ ഇപ്പൊ വിജയേട്ടൻ ഒരു കർക്കശക്കാരനാണോ എന്ന് വരെ താങ്കൾ ചോദിക്കുകയുണ്ടായി. എന്തൊക്കെയാണ് ആ അഭിമുഖം നൽകിയ അനുഭവം എങ്ങനെയായിരുന്നു? എസ് കെ എൻ, ഏറെ സന്തോഷമുള്ള അനുഭവമാണ്. ഞാൻ ഇപ്പോഴും ചെറുതുരുത്തിയിലാണുള്ളത്. അദ്ദേഹത്തിൻ്റെ ഇന്നലെ രാത്രി വൈകിയാണ് നമ്മുടെ അഭിമുഖം കഴിഞ്ഞത്. ആ ചെറുതുരുത്തിയിലെ അദ്ദേഹം താമസിക്കുന്ന റിസോർട്ടിൽ തന്നെയാണ്, റിവർ റിട്രീവിലാണ് ഞങ്ങളിപ്പോഴും ഉള്ളത്. യാത്ര മടക്കയാത്ര ആരംഭിക്കുകയുള്ളൂ. അല്ല അല്ല എസ് കെ എൻ, ഇന്ന് ഇത് ടീഷർട്ടാണ്. അല്ല എസ് കെ എൻ, മാറ്റിയിട്ടതാണ്, ചിലപ്പോ തോന്നും അതാണെന്ന്. എസ് കെ എൻ, ഈ അഭിമുഖത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സന്തോഷം, ഒന്ന്, മുഖ്യമന്ത്രി കഴിഞ്ഞ 5 വർഷത്തിനിടയിൽ ഒരു മുഴുനീള അഭിമുഖം ഒരു മലയാള ചാനലിന് നൽകിയിട്ടില്ല. അത് ഒരു പക്ഷേ 45 മിനിറ്റ് നീളുന്ന ഒരു അഭിമുഖം 24 തരാൻ തയ്യാറായി എന്നുള്ളത് തന്നെയാണ് ഏറ്റവും വലിയ സന്തോഷവും അഭിമാനവും. മറ്റൊരു ഈ അഭിമുഖ വേളയിൽ നിരവധി പേരുടെ കമൻറ്റുകൾ ഉണ്ടായിരുന്നു. അതിൽ എനിക്ക് വ്യക്തിപരമായി വന്ന ഒരു മെസ്സേജ് പ്രൊഫസർ എം കെ സാനുമാഷുടേതായിരുന്നു. സാനുമാഷ് മുഖ്യമന്ത്രിയുടെ അഭിമുഖം കാണുന്നു, ഏറെ സന്തോഷം, പിണറായി വിജയന് ആശംസകൾ എന്ന് പറഞ്ഞുകൊണ്ട് ഉള്ള ഒരു മെസ്സേജ് അദ്ദേഹത്തിൻ്റെ മകനെ കൊണ്ട് അയപ്പിക്കുന്നു. ആ മെസ്സേജ് ഞാൻ ഈ അഭിമുഖ വേളയിൽ, തത്സമയ അഭിമുഖ വേളയിൽ തന്നെ മുഖ്യമന്ത്രിയോട് പങ്കുവെച്ചു. മുഖ്യമന്ത്രി അതിൽ ഏറെ സന്തോഷവാനാകുന്നു. കാരണം അദ്ദേഹം ഏറ്റവും അടുപ്പമുള്ള ചില ബന്ധങ്ങളിലൊന്നാണ് വി ആർ കൃഷ്ണയ്യരുടെ പഴയ ബന്ധം, അദ്ദേഹം വിട പറഞ്ഞു. പിന്നൊന്ന് സാനുമാഷ്, പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ക്യാൻസറിനെ പ്രതിരോധിക്കുന്ന ഡോക്ടർ, ഇവരുടെ കൊച്ചിയിൽ അദ്ദേഹത്തിൻ്റെ ചില സൗഹൃദങ്ങളുണ്ട്. ആ സൗഹൃദങ്ങൾ, കേരളത്തിലുടനീളമുള്ള സൗഹൃദങ്ങളിൽ സാനുമാഷ് എപ്പോഴും അദ്ദേഹത്തിന് വളരെ വേണ്ടപ്പെട്ട ഒരാളാണ്. അപ്പോൾ സാനുമാഷ് ഇത്തരത്തിലുള്ള അദ്ദേഹത്തിനൊരു വിജയാശംസ നേർന്നതും അത് സിഎമ്മിനും സന്തോഷമായി. മറ്റൊരു കാര്യം, അഭിമുഖത്തിൽ ഉണ്ടായിരുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, എല്ലാ വിവാദങ്ങൾക്കും, ഒരുപക്ഷെ തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ മുഖ്യമന്ത്രി എല്ലാ വിവാദങ്ങൾക്കും കൃത്യമായി എസ് കെ എൻ പറഞ്ഞതുപോലെ വ്യക്തതയോടെ കർക്കശതയോടെ കൃത്യമായി മറുപടി പറഞ്ഞു എന്നുള്ളതാണ്. അതിലേറ്റവും വലിയ കാര്യം കേന്ദ്ര ഏജൻസികളെ ഇനി എങ്ങനെ നേരിടാൻ പോകുന്നു എന്നുള്ളതിൻ്റെ ഒരു നയപ്രഖ്യാപനം തന്നെയാണ് മുഖ്യമന്ത്രി ഈ അഭിമുഖത്തിൽ നടത്തിയത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, എസ് കെ എൻ കേന്ദ്ര ഏജൻസികളുമായി ഏറ്റുമുട്ടാൻ പോകുന്നു, അതായത് കേന്ദ്ര ഏജൻസികളുമായല്ല, തെറ്റായ ദിശയിൽ പോകുന്ന ഉദ്യോഗസ്ഥരുമായി നിയമപരമായ ഒരു ഏറ്റുമുട്ടലിന് സംസ്ഥാനം തയ്യാറെടുത്തു കഴിഞ്ഞു എന്നുള്ളതാണ്. അതിലിപ്പോൾ ചില നിയമ നടപടികൾ ഇ ഡി ഉദ്യോഗസ്ഥർക്കും കസ്റ്റംസ് ഉദ്യോഗസ്ഥർക്കും ആരംഭിച്ചിട്ടുണ്ട്. അതിൽ തുടർ നടപടികൾ ഉണ്ടാകും. എന്നാൽ അതിനേക്കാൾ അപ്പുറം ഇനിയും പുതിയ നിയമ നടപടികൾ, പുതിയ കേസുകൾ രജിസ്റ്റർ ചെയ്യപ്പെടുമെന്നതിൻ്റെ കൃത്യമായ മുന്നറിയിപ്പ് തന്നെയാണ് മുഖ്യമന്ത്രി ഈ 24 അഭിമുഖത്തിൽ വ്യക്തമാക്കിയത്. അതിലൊരു കാര്യം കൂടി അദ്ദേഹം വരികൾക്കിടയിലൂടെ വായിച്ചെടുക്കുമ്പോൾ, ഈ ഉദ്യോഗസ്ഥരെ ആരാണ് ഉപയോഗിക്കുന്നത് എന്നുള്ളത് കണ്ടെത്താൻ അന്വേഷണ ഏജൻസികൾക്ക് സാധിക്കും. അപ്പോൾ സ്വാഭാവികമായും ഇവരെ ആരൊക്കെ വിളിച്ചു, ഏതൊക്കെ രാഷ്ട്രീയക്കാർ വിളിച്ചു എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ അന്വേഷണ ഏജൻസികൾ കണ്ടെത്തുമെന്നുള്ള കൃത്യമായ മുന്നറിയിപ്പ് തന്നെയാണ് മുഖ്യമന്ത്രി ഈ തെരഞ്ഞെടുപ്പ് വേളയിൽ കേന്ദ്ര ഏജൻസികൾക്ക് നൽകുന്നത്. എസ് കെ എൻ, ഓക്കെ. മറ്റൊരു കാര്യം, മലബാറിലെ തെരഞ്ഞെടുപ്പ് ചൂട് ഏത് വിധമായി, എന്തൊക്കെയാണ് നമുക്ക് അവിടെ നിന്ന് പ്രേക്ഷകരുമായിട്ട് ഇപ്പോൾ ഈ അവസരത്തിൽ പങ്കുവയ്ക്കാൻ കഴിയുന്നത്? എസ് കെ എൻ, തെരഞ്ഞെടുപ്പ് ചൂട് എല്ലാ കാലത്തും തെരഞ്ഞെടുപ്പ് ചൂട് അതിൻ്റെ ഉച്ചസ്ഥായിയിൽ എത്തുന്നത് മലബാറിലെ ജില്ലകളിലാണ്. ഇപ്പോൾ കാസർഗോഡ് മഞ്ചേശ്വരത്ത് കെ സുരേന്ദ്രൻ്റെ പര്യടനം നടക്കുന്നു. ഇന്നലെ മുഖ്യമന്ത്രിയായി സംസാരിക്കുന്ന സമയത്ത് ഇക്കുറി നിയമം കൂടി ബി ജെ പിക്ക് നഷ്ടപ്പെടും, അതായത് സാധാരണ നിലയിൽ തെരഞ്ഞെടുപ്പ് നടക്കുകയാണെങ്കിൽ, വോട്ട് കച്ചവടം യു ഡി എഫുമായി നടത്തിയില്ല എങ്കിൽ നിയമം കൂടി നഷ്ടപ്പെടുന്നൊരു സാഹചര്യമായിരിക്കും, ഉള്ള താമര ഇല്ലാതാകും എന്നുള്ള സൂചനയാണ് മുഖ്യമന്ത്രി നൽകുന്നത്. മുഖ്യമന്ത്രി സാധാരണഗതിയിൽ ഇത്തരം കാര്യങ്ങളിൽ ഒരു രാഷ്ട്രീയ
പരീക്ഷണം നടത്തുമ്പോൾ ചില ഇന്റലിജൻസ് ഇൻപുട്ടിൻ്റെ കൂടി അടിസ്ഥാനത്തിലായിരിക്കും എന്ന് പ്രതീക്ഷിക്കാം. പക്ഷേ എന്നാൽ അതേ സമയത്ത് ബി ജെ പി മഞ്ചേശ്വരത്ത് വലിയ ആവേശത്തിലാണ്. ഹെലികോപ്റ്ററിൽ കോന്നിയിലും ബി ജെ പിയിലുമായി കോന്നിയിലും മഞ്ചേശ്വരത്തുമായി ബി ജെ പി പ്രസിഡന്റ് കെ സുരേന്ദ്രൻ്റെ പര്യടനം വലിയ രീതിയിൽ പോകുന്നു. ധർമ്മടത്ത് സി രഘുനാഥാണ് സ്ഥാനാർത്ഥി. കെ സുധാകരനെ കൊണ്ടുവരാൻ വേണ്ടിയുള്ള ശ്രമമായിരുന്നു നടത്തിയത്, പക്ഷേ അദ്ദേഹം പിന്മാറി. അങ്ങനെ അവിടുത്തെ ഡി സി സി സെക്രട്ടറി മുഖ്യമന്ത്രിക്കെതിരെ മത്സരിക്കുന്നു. കോൺഗ്രസ് പ്രവർത്തകരും അവിടെ ഒരു മത്സരം കാഴ്ചവെക്കാനുള്ള നല്ല തയ്യാറെടുപ്പ് നടത്തുന്നുണ്ട്. കാരണം കെ സുധാകരൻ മാറി നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ അവിടെ മണ്ഡലത്തിൽ ഒരു മത്സരം. അതിനിന്നലെ മുഖ്യമന്ത്രിയോട് ഞാൻ ഈ കാര്യം ചോദിച്ചപ്പോൾ മുഖ്യമന്ത്രിക്കെതിരെ പ്രതിപക്ഷ നേതാവ് വന്ന് മത്സരിക്കുക എന്നുള്ളത് പ്രായോഗികമല്ലല്ലോ, അതുകൊണ്ട് ഒരു സ്ഥാനാർത്ഥിയെയും വില കുറച്ച് കാണേണ്ടതില്ല എന്നുള്ളതാണ് അദ്ദേഹം പറഞ്ഞത്. മറ്റൊന്ന്, വാളയാർ പെൺകുട്ടികളുടെ അമ്മ ധർമ്മടത്ത് മത്സരിക്കുന്നു, അതും ഒരു രാഷ്ട്രീയമായി പ്രാധാന്യമുള്ളത് തന്നെയാണ്. അപ്പോൾ അതിൽ മുഖ്യമന്ത്രി പറഞ്ഞ ആർക്കും മത്സരിക്കാം, പക്ഷേ അവരോടൊപ്പമാണ് ഈ സർക്കാർ നിന്നത്, അവർ തെറ്റിദ്ധാരണയുടെ പേരിലാണ് എന്നുള്ളത് പറയുകയും ഉണ്ടായി. പൊതുവിൽ മലബാറിൽ മുസ്ലിം ലീഗ്, അതുപോലെ കോൺഗ്രസ്, ബി ജെ പി, പൊതുവിൽ ഇടതുമുന്നണിയും സി പി ഐയും വലിയ രീതിയിലുള്ള പ്രചരണവുമായി മുന്നോട്ട് പോവുകയാണ്. തെരഞ്ഞെടുപ്പ് അംഗത്തട്ട് യഥാർത്ഥത്തിൽ ചൂടുപിടിച്ചു കഴിഞ്ഞു. എസ് കെ, ഒരു കാര്യം കൂടി, അതായത് കേരള കർണാടക അതിർത്തിയിൽ യാത്ര ദുഷ്കരമാവുകയാണല്ലോ. ഇന്നു മുതൽ അവർ കർണാടക സർക്കാർ കോവിഡ് ആർ ടി പി സി ആർ ടെസ്റ്റ് നെഗറ്റീവായ സർട്ടിഫിക്കറ്റ് വേണം എന്ന് നിർബന്ധം പിടിച്ചിരിക്കുകയാണ് എന്ന് പറയുന്നു. ഒരുപക്ഷെ നമ്മുടെ അങ്ങോട്ടൊക്കെ യാത്ര ചെയ്യുന്ന ആളുകൾക്ക് വലിയ ബുദ്ധിമുട്ടായിരിക്കും അങ്ങോട്ടും ഇങ്ങോട്ടും കയറുന്നവർക്ക്. അപ്പോൾ എന്താണ് നമുക്കവിടുന്ന് മനസ്സിലാക്കാൻ കഴിയുക? അതിനിടയിൽ ഒരു വാർത്ത വന്നത് കർണാടകത്തിലെ ഉപമുഖ്യമന്ത്രി ഇക്കാര്യത്തിൽ ഇടപെടും എന്ന രീതിയിൽ ചില സൂചനകളും വരുന്നുണ്ട്. എന്തൊക്കെയാണ് നമുക്ക് ഏറ്റവും അവസാനം ലഭിച്ച വിവരങ്ങൾ? എസ് കെ, ഇത് വലിയ രീതിയിൽ കേരളത്തിൻ്റെ അതിർത്തി ജില്ലകളെ ബാധിക്കും. പ്രത്യേകിച്ച് കാസർഗോഡ് ജില്ലയിൽ ജോലി ചെയ്യുന്നവരിൽ ഒരു 40% മംഗലാപുരം നഗരത്തിൽ ജോലി ചെയ്യുന്നവരാണ്. ഇവരെല്ലാം തന്നെ ദിവസേന കാലത്ത് പോയി വൈകിട്ട് തിരിച്ചു വരുന്നവരാണ്. അപ്പം ഇത്തരം ആൾക്കാരെല്ലാം തന്നെ ആർ ടി പി സി ആർ നെഗറ്റീവ് സർട്ടിഫിക്കറ്റുമായി തലപ്പാടി ചെക്ക് പോസ്റ്റിൽ കർണാടക ഉദ്യോഗസ്ഥർക്ക് മുൻപിൽ എത്തണം, പരിശോധന കഴിഞ്ഞേ പോകാൻ പറ്റൂ എന്നുള്ളതാണ് നിലപാട്. നേരത്തെ ഈ നിലപാടെടുത്തിരുന്നു, പക്ഷേ അതിൽ നിന്നും പുറകോട്ട് പോവുകയാണ് ഉണ്ടായത്. ഏതായാലും ഇത് രാഷ്ട്രീയ വിവാദമായി മാറും. പ്രത്യേകിച്ചും ഇത് അതിർത്തി ജില്ലയിലെ രാഷ്ട്രീയ പാർട്ടികൾ ഇത് ബി ജെ പിക്കെതിരെ ഉപയോഗിക്കും എന്നുള്ളത് കൊണ്ട് തന്നെ ചിലപ്പോൾ എസ് കെ എൻ പറഞ്ഞതുപോലെ കർണാടക ഉപമുഖ്യമന്ത്രി ഇടപെട്ടുകൊണ്ട് തിരഞ്ഞെടുപ്പ് വരെ ഇത് മരവിപ്പിക്കും എന്നുള്ള ഒരു സൂചനകളാണ് നമുക്ക് ലഭിക്കുന്നത്. പക്ഷേ എന്നിരുന്നാലും അവർ ഈ നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ്. കേരളത്തിൽ നിന്നും പോകുന്നവർ പരിശോധനയ്ക്ക് വിധേയരാകണം എന്നുള്ളത് മാത്രവുമല്ല, അത് അത്യന്തം ദുഷ്കരമാണ്. മറ്റ് സംസ്ഥാനങ്ങളിൽ ഒന്നും ഇല്ലാത്ത വിധത്തിൽ, എയർപോർട്ടുകളിൽ ഇല്ലാത്ത വിധത്തിൽ, അല്ലെങ്കിൽ രാജ്യങ്ങൾ തമ്മിലുള്ള യാത്രകളിൽ പോലും ഇത് കുറച്ചുകൊണ്ടിരിക്കുന്ന ഒരു വേളയിൽ ഇത്തരം ഒരു പരിശോധന യഥാർത്ഥത്തിൽ അതിർത്തി ജില്ലയിലെ കാസർഗോഡ് ജില്ല പ്രത്യേകിച്ച്, അതുപോലെ കണ്ണൂർ വയനാട് ജില്ലകളിലെ യാത്രക്കാരെ വലിയ രീതിയിൽ പ്രതികൂലമായി ബാധിക്കുന്നു എന്നുള്ളത് വസ്തുത തന്നെയാണ്. എസ് കെ, ഭക്തർമ്മടമാണ് നമുക്കൊപ്പം ചേർന്നത്. കോഴിക്കോട് നിന്ന് സരസ്വതി കുളങ്ങര ഒരു സന്ദേശം വയ്ക്കുന്നു. ഞാൻ എന്നും പറയുന്ന ഒരു കാര്യമുണ്ട് എസ് കെ, ഈ ചായയും പലഹാരവും കണ്ടുപിടിച്ചവനെ കൈ കെട്ടിയ മണ്ടക്കെട്ടി രണ്ട് കൊടുക്കാമായിരുന്നു. അതെന്താപ്പാ ഇത്ര ദേഷ്യം? ചായയും പലഹാരം കണ്ടുപിടിച്ചവനെ, ഈ പഴങ്ങഞ്ഞി ആയിരുന്നെങ്കിൽ ഞങ്ങൾ വീട്ടമ്മമാർക്ക് എത്ര സൗകര്യവും നന്നായതും ആകുമായിരുന്നു എന്നാണ്. കാര്യം ഈ പഴങ്ങഞ്ഞി കണ്ട് ആകർഷകയായിട്ടാണ് സരസ്വതി കുളങ്ങര അയച്ചിരിക്കുന്നത്. ഒരുപാട് വീട്ടമ്മമാർക്ക് ഈ പഴങ്ങഞ്ഞി കാണുമ്പോൾ ഒരു ഗ്രഹാതുരത്വം വരും, ഒരു നൊസ്റ്റാൾജ്യ വരും. അതിനേക്കാളും ഇത് ഉണ്ടാക്കാനും അത്ര പാടില്ലല്ലോ. അതല്ല, പഴങ്ങഞ്ഞിയുടെ സ്വാദ് നാവിലുള്ള ആളുകൾക്ക് പ്രത്യേകിച്ചൊരു ഒരു ആവേശം വന്നിട്ടുണ്ടാവും എന്നെനിക്ക് ഉറപ്പാണ്. അത് ഈ റിപ്പോർട്ട് തയ്യാറാക്കിയ അലക്സറ മുഹമ്മദിന് ഒരു പ്രത്യേകം നന്ദി. കാരണം ഇതൊക്കെയാണ് നമ്മൾ ആളുകളിൽ പ്രചരിപ്പിക്കേണ്ടത്. കാരണം ഒരുപാട് കൃത്രിമമായ ഭക്ഷണ രീതികളിലൂടെ മലയാളി കടന്നു പോവുകയും ഈ ലൈഫ് സ്റ്റൈൽ ഡിസീസുകൾ കേരളത്തിൽ കൂടുപൊട്ടി വരികയും ചെയ്യുന്ന ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. ഒരുപാട് രോഗങ്ങളുണ്ട്. ഈ രോഗങ്ങളിൽ പലതും നമ്മൾ ഉണ്ടാക്കുന്ന രണ്ട് കാര്യത്തിലാണ്. ഈ ലൈഫ് സ്റ്റൈൽ രോഗങ്ങൾ ഉണ്ടാക്കുന്നു, അതിലൂടെ നമ്മൾ ഒരുപാട് മരുന്ന് കഴിക്കുന്നു, ആ മരുന്ന് നമുക്ക് പുതിയ രോഗങ്ങൾ ഉണ്ടാക്കുന്നു. നമ്മൾ അങ്ങോട്ടേക്ക് യാത്രയാകുന്നു, അവസാനം പോകുന്ന ഒരു സ്ഥലമില്ലേ, അങ്ങോട്ടേക്കൊരു യാത്രയാകുന്നു. ഇനി നമ്മൾ മറ്റൊരു വാർത്തയിലേക്ക് നമ്മൾ പോകുന്നു. ഇപ്പോൾ സമയം 7 കഴിഞ്ഞ് 41 ആയിരിക്കുന്നു. 24 തന്നെ നിങ്ങൾ തുടരുക. ഒരുപാട് തെരഞ്ഞെടുപ്പ് ബാക്കിയമായ വാർത്തകളും ഞങ്ങൾ സംപ്രേഷണം ചെയ്യുന്നുണ്ട്. തെരഞ്ഞെടുപ്പിൽ മാത്രം ഫോക്കസ് ചെയ്യുന്നില്ല, എന്നാൽ തെരഞ്ഞെടുപ്പിൻ്റെ ചൂടിൻ്റെ 1% ഒരു അംശവും നഷ്ടപ്പെടാതിരിക്കാൻ ഞങ്ങൾ ബദ്ധശ്രദ്ധരായിരിക്കും. അപ്പോൾ 24 ആയിരിക്കണം തുടർന്നുള്ള യാത്രകൾ. ഈ 6 കടക്കുന്നത്, അതായത് April 6 വരെ പോളിംഗ് ഡേ, പോളിംഗ് ബൂത്തിലേക്ക് പ്രേക്ഷക സമ്മതിദായകർ എത്തുന്നത് വരെയുള്ള ദൃശ്യങ്ങളെല്ലാം തന്നെ തത്സമയം ഞങ്ങൾ സംപ്രേഷണം ചെയ്യുന്നുണ്ടാകും. ഒരുപാട് പുതുമയുള്ള പരിപാടികളും ഇതിൻ്റെ കൂടെ ഞങ്ങൾ അവതരിപ്പിക്കും. അതിലൊന്നാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഡോക്ടർ അരുൺകുമാർ അവതരിപ്പിക്കുന്ന അശ്വമേധം. നമ്പർ 1 ഇലക്ഷൻ ചാനൽ 24.